Good morning and welcome to the online class session conducted by State Institute of Technical Teachers Training and Research Center, Department of Higher Education, Government of Kerala. Today we have second session on analog devices and circuits for all the third semester electrical diploma students. To handle this session, today we have Mr. Abdul Basit MB. He has been working as lecturer in electrical engineering at Government Polytechnic College, Attingal for the last 1 year. He has done his B.Tech from QSAT and M.Tech from NIT Calicut. Before joining to this department, he has worked as assistant engineer in Harbour Engineering Department under Government of Kerala. Before entering to the session, let me brief about the pattern that will be following for the class today. We will be having 1 hour session with each half consisting of 20 minutes lecture and a 10 minutes question and answer session. You can post your doubts and questions in the Q&A option that is available on your screen. Abdul Basit sir, I am extremely happy to welcome you to this online class. Over to you, sir. Okay. Thank you, teacher. Welcome to all. Today we are discussing about analog devices and circuits. The second class on analog devices and circuits. We discuss the two topics. ആദ്യത്തെ ടോപ്പിക്ക് എന്താണ് ഫിൽറ്റർ സർക്യൂട്ട് എന്നാണ്. കൂടാതെ രണ്ടാമത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം വോൾട്ടേജ് റെഗുലേറ്ററിനെ കുറിച്ചാണ്. എന്താണ്, എന്തിനാണ് ഫിൽറ്റർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്, നമ്മുടെ എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, അതുപോലെ എന്താണ് വോൾട്ടേജ് റെഗുലേറ്റർ, അതെന്താണ് അതിന്റെ ഫംഗ്ഷൻ, എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, അതിന്റെ നീഡ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത്. ഞാൻ ഡയറക്റ്റ്ലി തന്നെ ക്ലാസ് വർക്ക് നടത്തുകയാണ്. നമുക്ക് ആദ്യമേ പറയാനുള്ളത് എന്താണ് ഫിൽറ്റർ സർക്യൂട്ട്. റെക്ടിഫയർ വരെ പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിന്റെ ടെൻഡന്റ് റിപ്പിൾ കണ്ടന്റ് എന്തെന്ന് കഴിഞ്ഞ ദിവസം കൺക്ലൂഡ് ചെയ്താണ്. അതായത് വാട്ട് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ഫിൽറ്റർ സർക്യൂട്ട്. മെയിൻ ഫംഗ്ഷൻ ഓഫ് ഫിൽറ്റർ സർക്യൂട്ട് ഈസ് ടു മിനിമൈസ് ദ റിപ്പിൾ കണ്ടന്റ് റിപ്പിൾ കണ്ടന്റ് പ്രസന്റ് ഇൻ ദ റെക്ടിഫയർ ഔട്ട്പുട്ട്. റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിലുള്ള റിപ്പിൾ കണ്ടന്റ് മിനിമൈസ് ചെയ്യാൻ പറ്റാൻ എന്ത് ചെയ്യുന്നത്, ഫിൽറ്റർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് എന്റെ മെയിൻ ഫംഗ്ഷൻ. നമ്മളുടെ പ്രധാനപ്പെട്ട യൂസ് ചെയ്യുന്നത് പാസീവ് കമ്പോണൻസ് ആണ് ഫിൽറ്റർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. എന്താണ് പാസീവ് കമ്പോണൻസ് എന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ അതാണ് പാസീവ് കമ്പോണൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഫിൽറ്റർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. കുറച്ചൊന്ന് ക്ലിയർ ആക്കി പറയുകയാണെങ്കിൽ വാട്ട് ഈസ് ദ നീഡ് ഓഫ് ഫിൽറ്റർ സർക്യൂട്ട്. നമുക്കറിയാം ഒരു റെക്ടിഫയർ സർക്യൂട്ടിന്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എ സി സിഗ്നൽ ആണ്. ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഒരു എ സി സിഗ്നൽ ആണ് ഇൻപുട്ട്, വോൾട്ടേജ് വിത്രസ്പെക്ട് വരയ്ക്കുകയാണെങ്കിൽ ഓക്കെ അത് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഡയോഡ് റെക്ടിഫയറിലേക്ക് കടത്തിവിടുകയാണ്. ഡയോഡ് റെക്ടിഫയറിന് രണ്ട് ടൈപ്പ് ഉണ്ട്, ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ. ആ ഫുൾ വേവ് റെക്ടിഫയർക്ക് നമുക്ക് എന്ത് പറയാം, സെന്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയർ ആൻഡ് ബ്രിഡ്ജ് റെക്ടിഫയർ. അപ്പോൾ ഒരു ഹാഫ് വേവ് റെക്ടിഫയർ ആയിരുന്നെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെയാ വരിക, റെക്ടിഫയർ ഔട്ട്പുട്ട് വോൾട്ടേജ് ഹാഫ് വേവ് ആണെങ്കിൽ 0 to 5 ആണെങ്കിൽ നമ്മൾ വൈഫോം ഇങ്ങനെയാണ് വരിക, 0 to 2 വ്യത്യാസം വരും അല്ലേ. നമുക്ക് സൈക്കിൾ എന്തായാലും കട്ടായി പോവുകയാണ്. ഓക്കെ, ഇനി സെന്റർ ടാപ്പ് റെക്ടിഫയറോ അല്ലെങ്കിൽ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറോ ആയി കഴിഞ്ഞാൽ നമുക്ക് വൈഫോം എന്നുള്ള രണ്ട് സൈക്കിളിൽ വൈഫോം ഉണ്ടാവും, റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് വൈഫോം. പക്ഷെ നമ്മുടെ നീഡ് എന്തായിരുന്നു, നമുക്ക് വേണ്ടത് എന്തായിരുന്നു, ഡി സി ആയിരുന്നു നമുക്ക് വേണ്ടത്. നമുക്ക് എ സി ടു ഡി സി കൺവെർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഔട്ട്പുട്ട് ഓഫ് റെക്ടിഫയർ ഈസ് പൾസേറ്റിംഗ് ഡി സി. ഔട്ട്പുട്ട് ഓഫ് റെക്ടിഫയർ ഈസ് പൾസേറ്റിംഗ് ഡി സി, വിച്ച് മീൻസ് ഇറ്റ് വിൽ കണ്ടെയ്ൻ ബോത്ത് എ സി ആൻഡ് ഡി സി. അതായത് ഇതിന്റെ എ സി ഡി സി പ്ലസ് എ സി പ്ലസ് ഡി സി ആണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് റെക്ടിഫയർ ആയിട്ട് കിട്ടുന്നത്. നമ്മുടെ നീഡ് എ സി ടു ഡി സി കൺവേർഷൻ ആയിരുന്നു, നമുക്ക് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ആയിട്ട് പ്യുവർ ഡി സി ഒന്നും കിട്ടിയില്ല. നമുക്ക് വേണ്ട എയിം എന്താണ്, നമ്മുടെ എയിം പ്യുവർ ഡി സി ആണ്. മാക്സിമം എത്രത്തോളം പ്യുവർ ഡി സി കിട്ടാൻ കഴിഞ്ഞു അത്രത്തോളം നമ്മൾ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. ഓക്കെ, അതിനായിട്ട് പക്ഷേ നമ്മൾ ഔട്ട്പുട്ട് ആയിട്ട് എ സിയും ഡി സിയും ഉണ്ട്. ഈ എ സി കമ്പോണന്റ് പറഞ്ഞ പേരാണ് റിപ്പിൾ. എ സി കമ്പോണന്റ് പ്രസന്റ് ഇൻ ദ ഔട്ട്പുട്ട് ഓഫ് ദ റെക്ടിഫയർ ഇസ് കോൾഡ് റിപ്പിൾ കണ്ടന്റ്. ടു മിനിമൈസ് ദ റിപ്പിൾ കണ്ടന്റ് വി ആർ യൂസിങ് ഫിൽറ്റർ സർക്യൂട്ട്. അതാണ് ഫിൽറ്റർ സർക്യൂട്ട്. അപ്പോൾ എവിടെയാണ് ഫിൽറ്റർ സർക്യൂട്ടിന്റെ പൊസിഷൻ, നമ്മൾ ലോഡ് എടുത്തു കഴിഞ്ഞാൽ ഇത് റെസിസ്റ്റീവ് ലോഡ് ആണ്, ആർ എൽ എന്ന് നമ്മൾ വിളിക്കുകയാണ്. അതിന് അക്രോസ് ആയിട്ടാണ് ഞാൻ ഫൈനൽ ഔട്ട്പുട്ട് എടുക്കേണ്ടത്. ഓക്കെ, അതിന് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിനും ഫൈനൽ ലോഡിനും ഇടകിയായിട്ടാണ് നമ്മൾ ട്രേസ് ചെയ്യുന്നത്, ഒരു ഫിൽറ്റർ സർക്യൂട്ട് ട്രേസ് ചെയ്യുന്നത്. അതാണ് ഫിൽറ്റർ സർക്യൂട്ടിന്റെ പൊസിഷൻ. ഓക്കെ, ഫിൽറ്റർ സർക്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റിപ്പിൾ കണ്ടന്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അതിനു വേണ്ടിയിട്ടാണ് ഫിൽറ്റർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഫിൽറ്റർ സർക്യൂട്ടിൽ പ്രധാനമായിട്ടും ഡിസൈൻ ചെയ്യുന്നത് പാസീവ് കമ്പോണൻസ് ഉപയോഗിച്ചാണ് ഞാൻ പറഞ്ഞു. പാസീവ് കമ്പോണൻസ് ആണ്, പാസീവ് കമ്പോണൻസിൽ തന്നെ നമുക്കറിയാം റെസിസ്റ്റർ, ഇൻഡക്റ്റർ, കപ്പാസിറ്റർ ഇവയെല്ലാം പാസീവ് കമ്പോണൻസ് ആണ്. ഡെഫിനിഷനും അതിന്റെ സംക്ഷേപണം പറയാവുന്നതാണ്. അതിൽ തന്നെ നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ഇൻഡക്റ്റർ ആൻഡ് കപ്പാസിറ്ററാണ്. ഇൻഡക്റ്റർ കപ്പാസിറ്ററുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിൽറ്റർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇൻഡക്ടറും കപ്പാസിറ്ററും യൂസ് ചെയ്യുന്നത്, എന്താണ് ഇൻഡക്ടറിന്റെയും കപ്പാസിറ്ററിന്റെയും ഫംഗ്ഷൻ, എങ്ങനെയാണ് അത് പെർഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഫിൽറ്റർ ചെയ്യുന്നത്, ഈ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിനെ എങ്ങനെയാണ് ഇൻഡക്ടറും കപ്പാസിറ്ററും ഫിൽറ്റർ ചെയ്യുന്നത്, അതെല്ലാം നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. അതാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടത് മിനിമൈസ് ചെയ്യുക. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സർക്യൂട്ടിന്റെ ഫിൽറ്റർ സർക്യൂട്ട്, ആ ഫിൽറ്റർ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇൻഡക്ടറും കപ്പാസിറ്ററും വെച്ചാൽ ചിലപ്പോൾ ഇൻഡക്ടർ മാത്രമോ കപ്പാസിറ്റർ മാത്രമോ ചിലപ്പോൾ ഗ്രൂപ്പായി കൊണ്ടുവന്ന് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. എങ്ങനെയാണ് ഇത് പെർഫോം ചെയ്യുന്നുള്ള കാര്യം നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. നമുക്ക് അടുത്ത നോക്കേണ്ടത് ഇൻഡക്ടർ സർക്യൂട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻഡക്ടറിന്റെ സിമ്പിൾ അറിയാം, ഇൻഡക്ടറിന്റെ വർക്കിംഗ് ഏകദേശം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇൻഡക്ടറിന്റെ സിമ്പിൾ അറിയാം നമുക്ക് അല്ലെ. അപ്പൊ അത് അയൺ കോർ ഇൻഡക്ടർ ആണ് എങ്കിൽ നമ്മൾ ഈ ഒരു സിമ്പിൾ ഇവിടെ കൊടുക്കും. അപ്പോ അതുപോലെ ഇൻഡക്ടറിന്റെ വർക്കിംഗ് എന്താണ്? അപ്പോൾ ആദ്യമായി തന്നെ നമുക്കറിയാം ഇൻഡക്ടറിന്റെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയാം, എക്സ് എൽ. അതായത് ഒരു ഇൻഡക്ടർ അതുപോലെ ഒരു കറണ്ട് കടന്നു അതിനുണ്ടാവുന്ന പ്രതിരോധം, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അതിന്റെ ഇക്വേഷൻ എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഇക്വേഷൻ, ഒമേഗ എൽ ആണ് അല്ലെ. അതായത് 2πf, ഒമേഗ എന്ന് വെച്ചാൽ ആംഗുലർ ഫ്രീക്വൻസി, 2πf ആണ് അതിന്റെ എക്സ്പ്ലനേഷൻ. എൽ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻഡക്ടൻസ് ഇൻ ഹെൻറി. ഓക്കെ, ഇൻഡക്ടൻസ് ഇൻ ഹെൻറിയിലാണ് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത്. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രീക്വൻസി ആണ്. നമുക്ക് എല്ലാവർക്കും ഇതിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ നോക്കുകയാണ് ഫോർ ആൻ എ സി, അതായത് ഫോർ ഡി സി. നമ്മളൊരു ഡി സി സിഗ്നൽ ആണ് ആ ഇൻഡക്ടറിൽ കടന്നു പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഡി സി വേവ്ഫോം ആണ് ഇൻഡക്ടറിൽ കൂടി കടന്നു പോകുന്നത് എങ്കിൽ നമുക്കറിയാം ഡി സിയുടെ ഫ്രീക്വൻസി എന്താണ്, സീറോ ആണ്. ഡി സി വേവ്ഫോം ഇങ്ങനെയാണ് കാണുന്നത്. അപ്പൊ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ് ഫ്രീക്വൻസി അല്ലെ, അത് എന്താണ് സീറോ ആണ് ഫ്രീക്വൻസി. അത് കാരണമായിട്ട് ഇവിടെ സീറോ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് അതായത് എക്സലിന്റെ വാല്യൂ എന്തായി മാറും, എക്സൽ ആൾസോ ഈക്വൽ ടു സീറോ. എക്സൽ ഈക്വൽ ടു സീറോ മീൻസ് വാട്ട് ഡസ് ഇറ്റ് മീൻസ്, ഇത് മീൻ ചെയ്യുന്നത് എന്താണ്, ഇറ്റ് വിൽ അതിന്റെ ഒപ്പോസിഷൻ വളരെ കുറവാണ്, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഇൻഡക്ടറിന് വളരെ കുറവാണ്. എന്തിന്, ഡി സി സിഗ്നൽ ആണ് കടന്നു പോകുന്നത്, ഡി സി വേവ്ഫോം. അതിന്റെ മീനിങ് എന്താണ്, ലോ റെസിസ്റ്റൻസ് ആണ് എന്ത് ഡി സി വേവ്ഫോമിൽ ഇൻഡക്ടർ എക്സിബിറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് എ സി വേവ്ഫോം ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിലോ, എ സി വേവ്ഫോമിന് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ട് നമുക്കറിയാം. ഒരു എ സി വേവ്ഫോമിന് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ട്. ഇതാണ് ഇപ്പൊ എ സി വേവ്ഫോം റെക്ടിഫൈ ചെയ്തിട്ട് ഔട്ട്പുട്ട് ആണെങ്കിലും അതിനെന്തുണ്ട്, ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ട്. നമുക്കറിയാം ഹാഫ് വേവ് റെക്ടിഫൈന്റെ ഫ്രീക്വൻസി എഫ് ആയിട്ട് തന്നെ കിട്ടും, ഇൻപുട്ട് ഫ്രീക്വൻസി എത്രയാണ് അത്രയാണ് ഹാഫ് വേവ് ഫ്രീക്വൻസി. ഫുൾ വേവ് റെക്ടിഫൈനായി 2f എന്നാണ് നമുക്ക് ഫ്രീക്വൻസി കിട്ടുന്നത്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഹൈ ആയിരിക്കും കമ്പയർ ടു ഡി സി അല്ലെ. ഡി സിയിൽ ഫ്രീക്വൻസി സീറോ ആണ്, പക്ഷേ എ സിയിൽ ഫ്രീക്വൻസി ഹൈ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സലിന്റെ വാല്യൂ എന്തായിരിക്കും, ഫ്രീക്വൻസിയുടെ വാല്യൂ ഹൈ ആയി കഴിഞ്ഞാൽ എക്സലിന്റെ വാല്യൂ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. എക്സലിന്റെ വാല്യൂ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അത് മീൻ ചെയ്യുന്നത് എന്താ, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടുതലാണ് എന്നാണ്. എന്ത്, എ സി വേവ്ഫോം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഹൈ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ മാക്സിമം റെസിസ്റ്റൻസ്. ഓക്കെ, എങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ കഴിയുക, ഇൻഡക്ടർ വിച്ച് പെർഫോം ഫോർ ആൻ ഡി സി, ഫോർ ഇറ്റ് വിൽ ഒപ്പോസ്, ഇൻഡക്ടർ വിൽ ഒപ്പോസ്, ഇറ്റ് വിൽ ഒപ്പോസ് എന്താണ് മാക്സിമം റെസിസ്റ്റൻസ് എന്തിനാണ്, എ സിക്കാണ്. ഒപ്പോസ് എ സി സിഗ്നൽ ആൻഡ് ഇറ്റ് വിൽ അലോ ഡി സി. ഇൻഡക്ടർ എ സി ഒപ്പോസ് ചെയ്യും, ഡി സി അലോ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ട നമ്മുടെ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ പൾസേറ്റിംഗ് ഡി സി ആയിരുന്നു, നമുക്ക് അതിന്റെ എ സി കണക്ട് അവോയ്ഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇൻഡക്ടറിനെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം, ലോഡിന് മുമ്പായിട്ട് സീരീസ് ആയി കണക്ട് ചെയ്യാം. ഇൻഡക്ടറിനെ സീരീസ് ആയി നമ്മൾ കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് കപ്പാസിറ്ററിലോട്ട് കിടക്കാം. കപ്പാസിറ്റർ ഇതുപോലെ തന്നെയാണ്, കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എക്സ് ഈക്വൽസ് നമുക്ക് അറിയാം എന്താണ്, 1πωc ആണ് അല്ലെ. അതായത് 1π 2πfc, c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കപ്പാസിറ്റൻസ് വാല്യൂ, എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി. ഇനി നമുക്ക് അറിയാം കപ്പാസിറ്റർ റൊട്ടേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ മുന്നോട്ട് പോവുകയാണ്, ടൈം കുറവാണ്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കപ്പാസിറ്റർ റിയാക്റ്റൻസ് ഇക്വേഷൻ അറിയാം, 1/2πfc ആണ്. ഇപ്പോൾ ഒരു എ സി ആണ് ഫോർ ഡി സി, ഡി സി വേവ് ഫോം ആണ് കപ്പാസിറ്ററിൽ കൂടി കടന്നു പോകുന്നതെങ്കിൽ ഡി സിയുടെ ഫ്രീക്വൻസി എന്താണെന്ന് പറഞ്ഞു, സീറോ ആണെന്ന് പറഞ്ഞു, കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് സിയുടെ വാല്യൂ എന്താവും, എക്സ് ഈക്വൽസ് 1/2πfc ആണ്. ഇവിടെ നമുക്ക് സീറോ കൊടുത്തിട്ട് എന്താവും, ഇൻഫിനിറ്റി ഇതാവും, 1/0 ഇൻഫിനിറ്റി ആവും അല്ലേ. ഫ്രീക്വൻസി സീറോ ആണ് എങ്കിൽ എക്സ് സിയുടെ വാല്യൂ എന്തായാലും മാറും, കപ്പാസിറ്റൻസിന്റെ ഇൻഫിനിറ്റി എന്ന് പറയുന്ന വാല്യൂലോട്ട് പോകാം. അതിന്റെ മീൻ ചെയ്യുന്നത് എന്താ, വെരി ഹൈ ആണ് അല്ലേ, വെരി ഹൈ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ് കപ്പാസിറ്റർ ഡി സിയിൽ പെർഫോം ചെയ്യുമ്പോൾ. ഇനി എ സി ആണ് കടന്നു പോകുന്നതെങ്കിൽ, ഒരു എ സി വേവ്ഫോം ആണെങ്കിൽ, എ സി സിഗ്നൽ ആണ് എങ്കിൽ ഫ്രീക്വൻസി ഹൈ ആണ്, ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ് നമുക്കറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ എക്സലിന്റെ വാല്യൂ എന്തായിരിക്കും, ഒരു ലോ വാല്യൂ ആയിരിക്കും. പർട്ടിക്കുലർ റേഞ്ച് ഉണ്ടാവും ഓരോ ഓരോ കപ്പാസിറ്ററിന്, കപ്പാസിറ്റൻസ് വാല്യൂ അനുസരിച്ച് ഫ്രീക്വൻസി അനുസരിച്ച് ഒരു മാറ്റം ഉണ്ടാവും. എന്റെ മീൻ ചെയ്യുന്നത് എന്താ, ലോ റെസിസ്റ്റൻസ് ആണ് അല്ലേ, കപ്പാസിറ്റൻസ് ലോ റെസിസ്റ്റൻസ് ആണ്. മീൻ ചെയ്യുന്നത് എന്താ, കപ്പാസിറ്റർ ഡി സിയെ കടത്തിവിടുവോ, ഇല്ല, കാരണം ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആണ് അത് ഓഫർ ചെയ്യുന്നത്. പക്ഷേ എ സി എന്ത് ചെയ്യാണ്, ലോ റെസിസ്റ്റൻസ് ആണ്. നമ്മൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസിന്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. ഞാൻ കൺക്ലൂഷൻ എന്താ നമുക്ക് കിട്ടിയ, കപ്പാസിറ്റർ ഡസന്റ് അലോ ഡി സി ആൻഡ് ഇറ്റ് അലോ എ സി. അതായത് കപ്പാസിറ്റർ ഡി സിയെ കടത്തിവിടില്ല, എ സി മാത്രമേ കടത്തിവിടുകയുള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ എയിം എന്തായിരുന്നു, റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിലാണ് ഡി സി ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ നമുക്ക് കപ്പാസിറ്റർ സീരീസ് ആയി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റർ എന്ത് ചെയ്യില്ല, ഡി സി കടത്തിവിടില്ല. നമുക്ക് വേണ്ട നമ്മുടെ എയിം എന്തായിരുന്നു, നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെർഫെക്റ്റ് ഡി സി ആണ്, എ സി കണ്ടന്റ് ഒഴിവാക്കുക, റിപ്പിൾ ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ എയിം. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റർ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യണം, കപ്പാസിറ്റർ പാരലൽ ആയിട്ട് അല്ലെങ്കിൽ ഷണ്ട് ആയിട്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടത്, കണക്ട് ചെയ്യുന്നത് സർക്യൂട്ട്. ഓക്കെ, അതായത് ഇത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിൽറ്റർ ആണ്. നമ്മൾ ഈ പാസീവ് കമ്പോണൻസ് വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ആയി ചെയ്യുന്നതാണ്. എൽ ഫിൽറ്റർ ആണ്, എൽ ഫിൽറ്റർ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ്, ഇതാണ് ലോഡ് ആർ എൽ എന്ന് പറഞ്ഞ ലോഡ് ഞാൻ വിളിക്കുകയാണ്. ഇതിന്റെ അക്രോസ് ആണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇത് നമുക്ക് കണക്ട് ചെയ്യേണ്ടത് എവിടെയാണ്, ഇത് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട്, ഔട്ട്പുട്ട് ഫ്രം റെക്ടിഫയർ, റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിലാണ് നമ്മൾ കണക്ട് ചെയ്യണം. ഫിൽറ്ററിന്റെ പൊസിഷൻ നമുക്കറിയാം, എൽ ഇൻഡക്റ്റൻസ് ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഇറ്റ് വിൽ അലോ ഡി സി ബട്ട് ഇറ്റ് വിൽ ഒപ്പോസ് എ സി. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സീരീസ് ആയിട്ട് നമുക്ക് സർക്യൂട്ട് കണക്ട് ചെയ്യാം. ഔട്ട്പുട്ട് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിന് ലോഡിനും സീരീസ് ആയിട്ടാണ് നമ്മൾ ലോഡിന് സീരീസ് ആയിട്ടാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്യുന്നത്, ഇൻഡക്ടർ കണക്ട് ചെയ്യുന്നത്. നമ്മൾ ഇൻഡക്ടറിനെ തന്നെ ഇത് ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള വേവിനെല്ലാം ഒപ്പോസ് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ ചോക്ക് എന്നുള്ള പേര് നമ്മൾ പറയും, ചോക്ക്. അതുകൊണ്ട് തന്നെ ചോക്കിംഗ് എന്നുള്ള ടേം നമുക്ക് എത്തും. ചോക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ചെയ്ത് കളയുന്നു എന്നാണ്. അപ്പൊ ചോക്ക് എന്ന് നമ്മൾ ഇതിനെ വിളിക്കും, ഇൻഡക്ടറിനെ ചോക്ക് എന്ന് നമ്മൾ വിളിക്കുന്നതാണ്. ഓക്കെ, ഇനി കപ്പാസിറ്റർ ആണെങ്കിൽ നമുക്ക് മനസ്സിലായത്, കപ്പാസിറ്റർ ഡി സി ആണ് ബ്ലോക്ക് ചെയ്യുന്നത്, ബട്ട് ഇറ്റ് വിൽ അലോസ് എ സി. അപ്പൊ കപ്പാസിറ്റർ എങ്ങനെ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്, ഇതാണ് നമ്മുടെ ലോഡ് അല്ലെ, ഔട്ട്പുട്ട് ലോഡ് എനിക്ക് വേണ്ടിയിരുന്നതായിരുന്നു. ഞാൻ റെസിസ്റ്റീവ് ലോഡ് കണക്ട് ചെയ്തു, ആർ എൽ എന്ന് ഞാൻ വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഔട്ട്പുട്ടാണ്, എന്തിന്റെ ഔട്ട്പുട്ട്, റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കപ്പാസിറ്റർ പാരലായിട്ട് ഷണ്ട് ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ ഷണ്ട് കപ്പാസിറ്റർ ഫിൽറ്ററിനെ വിളിക്കാം. കപ്പാസിറ്റർ നമ്മൾ സീരീസ് ആയി നമ്മൾ കണക്ട് ചെയ്യില്ല, ഇൻഡക്ടർ സീരീസ് ആയി കണക്ട് ചെയ്യും, കപ്പാസിറ്റർ ഷണ്ട് ആയി കണക്ട് ചെയ്യും. ഇനി ഇതിന്റെ കോമ്പിനേഷൻ സർക്യൂട്ട് കുറച്ചുകൂടെ ഇംപ്രൂവ്മെന്റ് കിട്ടാൻ വേണ്ടി, കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യും, യു ഷുഡ് മൂവ് ടു എൽ സി ഫിൽറ്റർ. എൽ സി ഫിൽറ്റർ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുക, ഇൻഡക്ടർ സീരീസ് ആയിട്ടും കപ്പാസിറ്റർ പാരലായിട്ടും, എന്തിന്, ലോഡിന്, ഇതാണ് ലോഡ് അല്ലേ, ലോഡ് റെസിസ്റ്റീവ് ലോഡ് എടുക്കണം. നമുക്ക് വേണ്ടത് ലോഡിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഡി സി വേണം നമുക്ക്, നമ്മുടെ പെർഫെക്റ്റ് ഡി സി നമുക്ക് വേണം. ഇനി കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് ഔട്ട്പുട്ടാണ്, റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടാണ്. കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് നമ്മൾ എങ്ങനെ മൂവ് ചെയ്യും, സി എൽ സി ഫിൽറ്റർ, സി എൽ സി കപ്പാസിറ്റർ ഇൻഡക്ടർ കപ്പാസിറ്റർ ഫിൽറ്റർ. ഇങ്ങനെയാണ് നമുക്കിങ്ങനെ സർക്യൂട്ട് എടുക്കുക, കപ്പാസിറ്റർ പാരലായിട്ട് കണക്ട് ചെയ്യുക, ഇൻഡക്ടർ സീരീസ് ആയി കണക്ട് ചെയ്യുക, സി എൽ സി വീണ്ടും ഒരു കപ്പാസിറ്റർ ഉണ്ട് അത് പാരലായിട്ട് കണക്ട് ചെയ്യുക, എന്തിനാണ്, ലോഡിനെ കുറച്ചായിട്ട്. ഓക്കെ, ഓ സി എൽ സി ഇത് കണ്ടോ, ഒരു പൈ മോഡലാണ് ഇപ്പൊ നിൽക്കുന്നത് അല്ലെ ഈ സർക്യൂട്ട്. അതുകൊണ്ട് നമ്മള് പൈ ഫിൽറ്റർ എന്നും ഈ സി എൽ സി ഫിൽറ്റർ നമ്മൾ വിളിക്കുന്നതാണ്. പൈ മോഡൽ കണക്ട് ചെയ്യും. നമുക്ക് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ചെറുതായിട്ട് നോക്കണം, അത്ര ഡെപ്തിൽ പഠിക്കാനില്ല. ഇതിൽ നമുക്ക് ജസ്റ്റ് നോക്കാം, ഇത് കാണിച്ചിരിക്കുന്നത് എന്താണ്, ഇത് ഫുൾ വേവ് റെക്ടിഫയറിന്റെ വേവ് ഫോം ആണ് കാണിച്ചിരിക്കണെ. നമ്മൾ ആദ്യമായി പറഞ്ഞു എൽ ഫിൽറ്റർ ആണ്. എൽ ഫിൽറ്ററിന്റെ മറ്റൊരു ഫെയർ ആണ് എന്ത്, സീരീസ് ഇൻഡക്ടർ ഫിൽറ്റർ. ഇൻഡക്ടർ നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഔട്ട്പുട്ട് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് സീരീസ് ആയിട്ട് എന്ത് കണക്ട് ചെയ്യാണ്, ഇൻഡക്ടർ കണക്ട് ചെയ്യുന്നു. ഇതാണ് എന്റെ ലോഡ് ആർ എൽ എന്ന് പറയുന്ന ലോഡ്. ഓക്കെ, ഇതിന്റെ അക്രോസ് ആയിട്ട് നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നത് അല്ലേ.
ഇതാണ് ഔട്ട്പുട്ട് വേവ്ഫോം എന്ത് റെക്ടിഫൈൻഡ് ഔട്ട്പുട്ട് നമ്മൾ സീരീസ് ഇൻഡക്റ്റർ നമ്മൾ ഒരു അയൺ കോർ ആണ് ഇങ്ങനെ കാണിക്കുക അത് കാണിച്ചിട്ടില്ല പ്രശ്നമില്ല ഓക്കെ അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം ഇൻഡക്റ്റർ അത് കൺഫ്യൂഷൻ വരരുത് പാരൽ ആയിട്ടാണോ സീരീസ് ആയിട്ടാണോ കപ്പാസിറ്റർ ഇൻഡക്റ്റർ കണക്ട് ചെയ്യണമെന്ന് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഇനി നമുക്കറിയാം ഇതാണ് നമ്മുടെ എന്ത് ഫിൽ റെക്ടിഫൈൻ്റെ ഫുൾ വേവ് റെക്ടിഫൈൻഡ് ഔട്ട്പുട്ട് വേവ്ഫോം ആണ് ഞാൻ വരച്ചിട്ടുള്ളത് ഫുൾ വേവ് റെക്ടിഫൈൻഡ് ഔട്ട്പുട്ട് വേവ്ഫോം ആണ് ഇത് അല്ലേ അങ്ങനെയാണ് എങ്കിൽ ഇതാണ് വിത്തൗട്ട് ഫിൽറ്റർ അതായത് ഫിൽറ്റർ കണക്ട് ചെയ്യാണ്ട് ഫുൾ വേവ് റെക്ടിഫൈൻഡ് ഔട്ട്പുട്ട് ആയിരുന്നു വിത്തൗട്ട് ഫിൽറ്റർ നമ്മൾ ഇൻഡക്ടർ കണക്ട് ചെയ്താൽ ഇൻഡക്ടർ എന്ത് ചെയ്യും ഇറ്റ് വിൽ ഒപ്പോസ് ഡിസി ഇറ്റ് വിൽ ഒപ്പോസ് എ സി എ സി അത് എന്ത് ചെയ്യും തടയും ഡിസി അത് ഇറ്റ് വിൽ അലോ നമുക്ക് നേരത്തെ നമുക്ക് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് വെച്ച് നമ്മൾ ഡിഫൈൻ ചെയ്തെടുത്തതാണ് അങ്ങനെയാണ് എങ്കിൽ നമ്മൾ കിട്ടുന്ന വേവ്ഫോം ഏകദേശം ഇതുപോലെ ആയിരിക്കും ഈ ഒരു വേവ്ഫോം കണ്ടില്ല ഈ ഒരു വേവ്ഫോം പോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇത് ഈ വരച്ചിരിക്കുന്ന ഫൈനൽ ഔട്ട്പുട്ട് ആണ് വിത്ത് റെസ്പെക്ട് ടു ടൈം ഫുൾ വേവ് റെക്ടിഫയർ ആയതുകൊണ്ട് ഇങ്ങനെ ഹാഫ് വേവ് റെക്ടിഫയർ ആയതുകൊണ്ട് ഈ സൈക്കിൾ ഉണ്ടാവില്ലായിരുന്നു ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏകദേശം റിപ്പിൾ ഉണ്ടോ ഇതിൽ റിപ്പിൾ വളരെ കുറവാണ് നമുക്ക് നമ്മൾ റെക്ടിഫയർ ഔട്ട്പുട്ട് ഇതായിരുന്നു പക്ഷേ നമ്മൾ ഫിൽറ്റർ കണക്ട് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് ഏകദേശം അത് എങ്ങനെയാ കിട്ടിയത് അത് ഇൻഡക്ടറിന്റെ പ്രോപ്പർട്ടി ആണ് ഇൻഡക്ടർ എന്ത് ചെയ്യും എ സി എ ഒപ്പോസ് ചെയ്യും ഡി സി അലോ ചെയ്യും അതുകൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ ഇനി ഞാൻ ഈ ഒരു വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ ആവറേജ് വാല്യൂ നമുക്കറിയാം ഫുൾ വേവ് റെക്ടിഫൈൻഡ് ആവറേജ് വാല്യൂ 2 Vm/Φ എന്നുള്ള ഒരു വാല്യൂ ആണ് അല്ലെ വി എം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം വാല്യൂ മാക്സിമം വോൾട്ടേജ് ഇൻ ദ ഇൻപുട്ട് സിഗ്നൽ നമ്മൾ റെക്ടിഫൈൽ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് സിഗ്നലിന്റെ മാക്സിമം വാല്യൂ അതാണ് വി എം എന്ന് പറയുന്നത് 2 Vm/Φ ആയിരിക്കും ഈ ഒരു വാല്യൂ എന്ന് പറഞ്ഞത് അത് ഓരോ സർക്കിൾ അനുസരിച്ച് മാറും മാത്തമെറ്റിക്കൽ നമ്മൾ പറയുകയാണെങ്കിൽ 2 Vm/Φ ആണ് ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് അതിന് മുകളിലും താഴെയായിട്ടായിരിക്കും ഏകദേശം ഈ ഒരു വേവ്ഫോം കിട്ടുന്നത് ഓക്കെ ഇതാണ് ഇൻഡക്ടർ ഫിൽറ്റർ ഇത് നമുക്ക് നോക്കേണ്ടത് കപ്പാസിറ്റർ ഫിൽറ്റർ ആണ് നമ്മൾ പറഞ്ഞു എന്താണ് കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എക്രോസ് ആയിട്ടാണ് എന്തിന് ലോഡിന് ഇതാണ് ലോഡ് ഞാൻ റെസിസ്റ്റീവ് ലോഡ് എന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യുകയാണ് അപ്പൊ ലോഡ് പല ടൈപ്പ് ലോഡ് ഉണ്ട് നമ്മൾ ഈസിനെസ് റെസിസ്റ്റീവ് ലോഡ് മാത്രം അസ്യൂം ചെയ്യുകയാണ് അങ്ങനെയാണ് എങ്കിൽ ഇതാണ് എന്റെ ഔട്ട്പുട്ട് വേവ്ഫോം ഫൈനൽ ഔട്ട്പുട്ട് ഓക്കെ ഇതെന്താണ് ഈ കാണിച്ചിരിക്കുന്നതാണ് റെക്ടിഫയർ വേവ്ഫോം അതായത് ഫുൾ വേവ് റെക്ടിഫയർ വേവ്ഫോം ആണ് കാണിച്ചിരിക്കുന്നത് അല്ലെ അതായത് ഇത് ഞാനിവിടെ വരച്ചിരിക്കുന്നത് സെന്റർ ടാപ്പ് റെക്ടിഫയർ ആണ് സെന്റർ ടാപ്പ് റെക്ടിഫയർ ആണ് ഞാൻ വരച്ചിരിക്കുന്നത് ഞാനിവിടെ ഫ്രിഡ്ജ് റെക്ടിഫയർ യൂസ് ചെയ്യാത്തത് എനിക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 4 ഡയോഡ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് കൺഫ്യൂഷൻ വരും പെട്ടെന്ന് കാണുമ്പോൾ ഓക്കെ നമുക്ക് ഫുൾ വേവ് റെക്ടിഫയർ ആയാലും ഹാഫ് വേവ് റെക്ടിഫയർ ആയാലും ബ്രിഡ്ജ് റെക്ടിഫയർ ആയാലും സെന്റർ ടാപ്പ് റെക്ടിഫയർ ആയാലും നമുക്ക് എല്ലാത്തിലും ഈ ഫിൽറ്റർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും സെയിം ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആ ഡയോഡിന്റെ കണ്ടക്ഷൻ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ എത്ര ഡയോഡ് ഒക്കെ ടൈം കണ്ടക്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാനൊരു എ സി സിഗ്നൽ ആണ് അപ്ലൈ ചെയ്യുന്നത് അത് എന്താണ് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് ഞാൻ സെന്റർ ടാപ്പ് ട്രാൻസ്ഫോർമർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പെർട്ടിക്കുലർ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും ഡയോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയാം എന്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് കിട്ടുക ഇതാണ് എന്റെ ഔട്ട്പുട്ട് വേവ്ഫോം എങ്ങനെ കിട്ടുക ഇങ്ങനെയാണ് ഇത് ഇതാണ് വി എസ് എന്ന് പറയുന്ന ഇൻപുട്ട് വോൾട്ടേജ് ആണെങ്കിൽ ഇതാണ് എന്റെ അപ്ലൈഡ് വോൾട്ടേജ് ഇതാണ് എന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇതെന്താണ് ഇത് മാക്സിമം വാല്യൂ ആണ് ഈ വാല്യൂ ഈ വാല്യൂ മാക്സിമം വാല്യൂ ഇതിനെനിക്ക് എന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന വി എം എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ അത് ഓരോ സർക്യൂട്ട് അനുസരിച്ച് മാറും പക്ഷെ ഇത് ജനറൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഓക്കെ ഫുൾ വേവ് റെക്ടിഫയർ എന്താ ചെയ്യുക ഇതാണ് നമ്മുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഔട്ട്പുട്ട് എങ്ങനെയാണ് കിട്ടുക എനിക്കറിയാം ഔട്ട്പുട്ട് ഇതാണ് എന്റെ ഫുൾ വേവ് റെക്ടിഫൈൻഡ് ഔട്ട്പുട്ട് ഓക്കെ ഇത് അടുത്ത സൈക്കിൾ വരുമ്പോൾ വീടുകാണ് എന്റെ ഔട്ട്പുട്ട് ഓക്കെ റെക്ടിഫൈ ചെയ്തിട്ട് ഔട്ട്പുട്ട് പക്ഷെ എനിക്ക് വേണ്ടത് പെർഫെക്റ്റ് ഡി സി ആണ് നമ്മൾ ഫിൽറ്റർ നോക്കുന്നത് അപ്പൊ അതിനകത്ത് വരുമ്പോൾ കപ്പാസിറ്റർ നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എക്രോസ് ദ ലോഡാണ് നമ്മൾ കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത് ഞാൻ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കും അതായത് ഈ ഒരു സൈക്കിളിൽ എടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത് നമുക്ക് അറിയാം എന്തറിയാം ഡയോഡ് D1 ആണ് എന്ത് ചെയ്യുന്നത് കണ്ടക്ട് ചെയ്യുന്നത് D2 എന്തായിരിക്കും ഓഫ് ആയിരിക്കും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത് എന്തായിരിക്കും പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്തായിരിക്കും D1 കണ്ടക്ട് ചെയ്യും അല്ലെ D2 ഓഫ് സ്റ്റേറ്റിലായിരിക്കും അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് സർക്യൂട്ട് വരിക ഇതാണ് എന്റെ സർക്യൂട്ട് വരിക അപ്പൊ എന്ത് ചെയ്യും കപ്പാസിറ്റർ ചാർജ് ചെയ്യും കപ്പാസിറ്ററിന്റെ പ്രോപ്പർട്ടി എന്താണ് കപ്പാസിറ്റർ വിൽ അലോ എ സി ബട്ട് ഇറ്റ് വിൽ ബ്ലോക്ക് ഡി സി അതുകൊണ്ട് നമ്മൾ പാലറ്റ് അപ്പം എ സി കണ്ടന്റ് എല്ലാം കൂടെ ബൈപ്പാസ് ചെയ്ത് പോകും പക്ഷെ അതുപോലെ എന്ത് ചെയ്യും കപ്പാസിറ്റർ ചാർജ് ചെയ്യുകയും ചെയ്യും നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് കപ്പാസിറ്ററിന്റെ അക്രോസ് കൂടെ ആയിട്ടാണ് എന്നാൽ വേവ്ഫോം വരയ്ക്കുക ഔട്ട്പുട്ട് വേവ്ഫോം വരയ്ക്കുകയാണെങ്കിൽ കപ്പാസിറ്റർ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ചാർജ് ചെയ്യുകയാണ് കണ്ടോ ഇതുവരെ നമുക്ക് ജസ്റ്റ് ഇവിടെ നിർത്താൻ ഒരു കാരണമുണ്ട് വി എം എന്ന് പറഞ്ഞൊരു മാക്സിമം വാല്യൂ കപ്പാസിറ്റർ ചാർജ് ആയി എന്നിരിക്കട്ടെ ടൈം ആണ് എന്തുകൊണ്ടാണ് വി എം കപ്പാസിറ്ററിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട് കപ്പാസിറ്റർ എന്ത് ചെയ്യും പെട്ടെന്ന് ചാർജ് ചെയ്യും കപ്പാസിറ്ററിന്റെ ചാർജിങ് ടൈം ഡിസ്ചാർജ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കപ്പാസിറ്ററിന്റെ ചാർജിങ് ടൈമിനേക്കാൾ 100 ഇരട്ടിയോളം ആയിരിക്കും ഡിസ്ചാർജ് ചെയ്യും ജനറലി ഓക്കെ അതുപോലെ തന്നെ കപ്പാസിറ്റർ വേറെ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത് എന്താണ് ഇറ്റ് ഡസന്റ് അലോ സഡൻ ചേഞ്ചസ് ഇൻ ദ വോൾട്ടേജ് വോൾട്ടേജിന്റെ പെട്ടെന്നുള്ള വ്യതിയാനം എന്ത് ചെയ്യില്ല കപ്പാസിറ്റർ അലോ ചെയ്യില്ല കപ്പാസിറ്റർ പെട്ടെന്ന് ചാർജ് ചെയ്യും അതിനുശേഷം കപ്പാസിറ്റർ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യില്ല
ഇൻസിഡന്റ് വരികയാണ്, ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു ഇൻസിഡന്റ് വന്നു കഴിഞ്ഞാൽ കപ്പാസിറ്റർ എന്ത് ചെയ്യില്ല, പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യില്ല. കപ്പാസിറ്റർ അറ്റ് വാല്യൂ, വി എം എന്ന് പറഞ്ഞ വാല്യൂവിൽ നമ്മൾ എന്ത് ചെയ്തു, കപ്പാസിറ്റർ ചാർജ് ചെയ്തു. ഈ ഒരു പോയിന്റിൽ ഇവിടുത്തെ വോൾട്ടേജ് എന്ന് വെച്ചാൽ എന്താണ്, വി എം എന്ന് പറഞ്ഞ വോൾട്ടേജ് ആണ്. ഈ ഒരു ഇൻസിഡന്റിന്റെ കാര്യം ഞാൻ പറയുന്നത് ജനറൽ ആയിട്ട് പറഞ്ഞു, നമ്മൾ ബാക്കി തന്നെയാണ് ഈ സർക്യൂട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇവിടെ വി എം എന്ന് പറഞ്ഞ വോൾട്ടേജ് മാക്സിമം വോൾട്ടേജ് എത്തി നിൽക്കുകയാണ് അല്ലെ. അതിനുശേഷം വീണ്ടും ഇൻപുട്ട് എന്ത് ചെയ്യുകയാണ്, ഇൻപുട്ട് എ സി അല്ലേ, ഇൻപുട്ട് കുറയുകയാണ്. വീണ്ടും ഇവിടെ നിന്ന് കുറഞ്ഞ കുറഞ്ഞ ഇവിടെ തന്നെ സീറോ ആവുന്നത് അല്ലെ, വീണ്ടും അടുത്ത സൈക്കിളിൽ കണ്ടത് കൂടുന്നത് പോസിറ്റീവ് വാല്യൂ ആവുന്നത്. അപ്പോൾ ഇവിടെ ഇതിന്റെ വാല്യൂ കുറയുന്ന കാരണം ഇൻപുട്ട് വോൾട്ടേജ് കുറയുകയാണ് അല്ലെ. ഇൻപുട്ട് വോൾട്ടേജ് കുറയുകയാണ് എങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ് എന്താണ്, വി എം എന്ന് പറയുന്ന മാക്സിമം വാല്യൂടെ ചാർജ് ആയി നിൽക്കുകയാണ് കപ്പാസിറ്റർ. കപ്പാസിറ്റർ പെട്ടെന്ന് ചാർജ് ആവും. അങ്ങനെയാണെങ്കിൽ ഒരു ഡയോഡ് എപ്പോഴാണ് കണ്ടക്ട് ചെയ്യണേ, ഇതാണ് ഒരു ഡയോഡ്, ഇതിന്റെ ആനോഡ് കാഥോഡ്. ഡയോഡ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യണേ, എപ്പോഴും ഡയോഡിന്റെ ആനോഡ് വോൾട്ടേജ് കാഥോഡിനേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമേ ഡയോഡ് എന്ത് ചെയ്യുള്ളൂ, കണ്ടക്ട് ചെയ്യുള്ളൂ, കോൺസ്റ്റന്റ് ആവുകയുള്ളൂ. എപ്പോഴാണോ കാഥോഡ് പൊട്ടൻഷ്യൽ ആനോഡിനേക്കാൾ കൂടുതൽ, ആ സമയത്ത് എന്ത് ചെയ്യും, ഡയോഡ് ഓഫ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഡയോഡ് കപ്പാസിറ്റർ ചാർജ് ആയി. ഓക്കെ, ആ സമയത്തുള്ള സർക്യൂട്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, ഇത് നോഡിലുണ്ട്, ഇതാണ് ആ സമയത്തുള്ള സർക്യൂട്ട് ആയിരിക്കാം. ഓക്കെ, ഇനി കപ്പാസിറ്റർ ചാർജ് ആയി കഴിഞ്ഞാൽ വി എം എന്ന് പറഞ്ഞ വാല്യൂ അത് ഇൻസ്റ്റന്റിൽ ചാർജ് ആവും. ഓക്കെ, ഐഡിയൽ കപ്പാസിറ്റർ ആണെങ്കിൽ ഇൻഫിനിറ്റ് ടൈം, ആ ടൈമിൽ തന്നെ ചാർജ് ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ടൈം കോൺസ്റ്റന്റ് എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവിടെ നമ്മുടെ റെസിസ്റ്റൻസ് ഒന്നും ഇല്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് ടൈം കോൺസ്റ്റന്റ് സീറോ ആണ്. ഓക്കെ, ആർ സി ആണ്. ഓക്കെ, ഇനി അതിൻ്റെ അകത്ത് ബാക്കി നോക്കി. ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇവിടെ വി എം എന്ന് പറഞ്ഞ വോൾട്ടേജ് ആയി, കപ്പാസിറ്റർ ചാർജ് ചെയ്തു, വി എം എന്ന് പറഞ്ഞ വോൾട്ടേജ് ആയി. പക്ഷേ ഇതാണ് എന്ത്, ഈ ഡയോഡ് ആയിരുന്നു കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ. ഡി ടു ഓൾറെഡി നെഗറ്റീവ് ആണ്, കാരണം അത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ ഡയോഡ് കണ്ടക്ട് ചെയ്യുകയുള്ളൂ. പക്ഷേ ഇവിടെ വി എം എന്ന് പറഞ്ഞ വോൾട്ടേജ് എത്തി, ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ആണ്, അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ത് ചെയ്യാണ്, കുറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അല്ലെ. അപ്പോഴും ഇവിടെ എന്താണ് വോൾട്ടേജ്, വി എം എന്ന് പറഞ്ഞ വോൾട്ടേജ് കപ്പാസിറ്റർ ചാർജ് ആയി നിൽക്കുകയാണ്. അതിന്റെ മീനിങ് എന്താ, ആ സമയത്ത് വി കെയുടെ വാല്യൂ വോൾട്ടേജ് അക്രോസ് ദ കാഥോഡ്, ഈ കാഥോഡ് ജംഗ്ഷനിൽ വോൾട്ടേജ് ആനോഡിനേക്കാൾ എന്ത് ചെയ്യാണ്, കൂടുതലാണ്. അങ്ങനെയാണ് ഡയോഡ് എന്ത് ചെയ്യും, ഓഫ് ആകും, ഡയോഡ് ഓഫ് ആകും. ഓക്കെ, അതായത് ഇതുവരെ ഡി വൺ ഓൺ ആയിരുന്നു ഈ ഒരു ടൈം വരെ. അതിനുശേഷം എന്ത് ചെയ്യും, ഡി വണ്ണും ഓഫ് ആകുകയാണ്, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഫുള്ളായിട്ട് കണ്ടക്ട് ചെയ്യില്ല. എന്തുകൊണ്ട്, കപ്പാസിറ്റർ ചാർജ് ചെയ്തു, അതിനുശേഷം കപ്പാസിറ്റർ മാക്സിമം വാല്യൂ എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഇതിനേക്കാൾ കുറവ് കൂടുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഈ ഒരു കണ്ടീഷൻ വരെ ഡയോഡ് ഓഫ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത ഇൻസ്റ്റന്റ് നമ്മൾ സർക്യൂട്ട് ഡയഗ്രം നമ്മൾ എങ്ങനെ വരയ്ക്കുക, അടുത്ത ഇൻസ്റ്റന്റിൽ നമ്മൾ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുന്നത് ഈ ഡയോഡ് ഓഫ് ആയി, നമുക്ക് ആയിക്കൊണ്ടുള്ള ഒരു കപ്പാസിറ്റർ, പിന്നെ നമുക്കുള്ള എന്താണ് ഒരു ലോഡ് മാത്രമേ ഉള്ള അല്ലെ, ഈ കപ്പാസിറ്റർ ഉണ്ട്, കപ്പാസിറ്റർ ചാർജ് ചെയ്ത് നിൽക്കുകയാണ്. വി എം എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ചാർജ് ആയി നിൽക്കുക, അതെന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യും. കാരണം ഇവിടെ സർക്യൂട്ട് ഒന്നും ഇല്ല, ഡയോഡ് ഓഫ് ആണ്, വേറെ ഒന്നും ഇൻപുട്ട് ഒന്നും നമുക്ക് ഔട്ട്പുട്ട് എത്തുന്നില്ല. അപ്പൊ ആ സമയത്ത് കപ്പാസിറ്റർ എന്ത് ചെയ്യും, കപ്പാസിറ്റർ വിൽ, കപ്പാസിറ്റർ ഡിസ്ചാർജ്. ഓക്കെ, കപ്പാസിറ്റർ എന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്ററിന്റെ ഡിസ്ചാർജിങ് ടൈം എന്താണ്, ചാർജിങ് ടൈമിനേക്കാളും വളരെ കൂടുതലാണ്. ഓക്കെ, അത് ടൈം കോൺസ്റ്റന്റ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. ജസ്റ്റ് ഇത് മാത്രം അറിയാം, കപ്പാസിറ്റർ ഡസ് അലോ ദ സഡൻ ചേഞ്ചസ് ഇൻ വോൾട്ടേജ്. കപ്പാസിറ്റർ വോൾട്ടേജിന്റെ സഡൻ ചേഞ്ചസ് അലോ ചെയ്യില്ല. ഇത് നിങ്ങളെല്ലാം FAS, ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റം എന്ന് പറഞ്ഞ സബ്ജക്ട് നിങ്ങളെല്ലാം പഠിക്കും. കപ്പാസിറ്ററിനെ കുറിച്ചും ഇൻഡക്ടറിനെ കുറിച്ചും ഇല്ല. ഓക്കെ, നമ്മുടെ എയിം എന്ന് വെച്ചാൽ ഫിൽട്ടറിംഗ് പർപ്പസ് ആണ്. അപ്പൊ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ പറയുന്നതാണ്, കപ്പാസിറ്റർ ജനറൽ ആയിട്ട് ഇപ്പൊ ചാർജ് ആയി നിൽക്കുകയാണ്, അതിനെന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യും. പക്ഷെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എന്താണ്, വളരെ കൂടുതലാണ്. അങ്ങനെയാണ് എങ്ങനെ ഡിസ്ചാർജ് പാത്ത് വരുന്നത്, ഒരു ഏകദേശം ഇങ്ങനെയാണ് ഡിസ്ചാർജ് ചെയ്യുക. നേരത്തെ വേവ് ഫോം പോലെ ഫോളോ ചെയ്യില്ല, കാരണം ഡിസ്ചാർജ് ചെയ്യാൻ കൂടുതലാണ്, കൂടുതൽ അധികം ടൈം എടുക്കും ചാർജിങ്ങിനേക്കാളും. ഓക്കെ, ഈ ഒരു പോയിന്റ് എത്തിയെന്നിരിക്കുന്നത് ഞാൻ ജസ്റ്റ് റെഫറൻസ് ആക്കി വരച്ചു എന്നുള്ളത് എനിക്ക് വേവ് ഫോം വരയ്ക്കാനായിട്ട്. അത് പെർട്ടിക്കുലർ വാല്യൂ ഓരോ സ്ഥലത്ത് നിന്നും ഒരു റേഞ്ച് ഉണ്ടാവും, ഒരു ആവറേജ് വാല്യൂ, അതിന്റെ മില്ലായിട്ടാണ് വരിക. ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞിരുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ അല്ലേ, ഫുൾ റെക്ടിഫൈ ആണ്, 2 VM/5 നമ്മൾ എഴുതിയ പോലെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇൻസ്റ്റന്റ് എത്തിയെന്നിരിക്കട്ടെ, ഈ ഒരു ഇൻസ്റ്റന്റ്, ഈ ഒരു ഇൻസ്റ്റന്റ് ഇത് എത്തി. അതായത് ഈ സമയത്ത് എന്താണ്, ഡി വണ് ഓഫ് ആണ് അല്ലെ, ഡി ടു ഓഫ് ആണ്. ഈ സമയത്ത് ഡി വൺ ഓൺ ആയത് ഡി ടു ഓഫ് ആണ്. ഈ സമയത്ത് ഡി വണ്ണും ഡി ടു എന്താണ് ഓഫ് കണ്ടീഷനിൽ നിൽക്കുകയാണ്. അതിനുശേഷം ഈ ഒരു ഇൻസിഡന്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത് കണ്ടക്ട് ചെയ്യുന്ന ഡയോഡ് ഏതായിരുന്നു, ഡി ടു ആയിരുന്നു അല്ലെ. നമുക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത് കണ്ടക്ട് ചെയ്യുന്ന ഡയോഡ് ഡി ടു ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, എല്ലാവരും ശ്രദ്ധിച്ചേ, നമുക്ക് എന്താ കിട്ടുക, ഈ സമയത്ത് ഡി ടു കണ്ടക്ട് ചെയ്യണം. പക്ഷെ ഇതുവരെ എന്ത് ചെയ്യുന്നില്ല, ഡി ടു കണ്ടക്ട് ചെയ്യില്ല. ഡി ടുവിന്റെ കേസ് എടുത്തു കഴിഞ്ഞാലും ഇതാണ് കാഥോഡ്, ഇതാണ് ആനോഡ് അല്ലെ. കാഥോഡിന്റെ പൊട്ടൻഷ്യലിന് കൂടുതലാണ്, വി എം ആയിട്ട് നിൽക്കുകയാണ്. ഇത് കുറഞ്ഞു കുറഞ്ഞ് ഈ ഒരു വാല്യൂ എത്തിക്കഴിഞ്ഞു. ഇനി അതിനുശേഷം വീണ്ടും ഇൻപുട്ട് സിഗ്നൽ ഇവിടെയാണ്, ഈ വാല്യൂ കൂടുതൽ അല്ലെ, ഇൻപുട്ട് സിഗ്നൽ ആണ് കൂടുതൽ. അതായത് വി എമ്മിന്റെ വാല്യൂ ഡിസ്ചാർജ് ആയി കഴിഞ്ഞു, ഇനി കപ്പാസിറ്റർ ചാർജ് ചെയ്യണം. ആ ഇൻസ്റ്റന്റിൽ നോക്കുമ്പോൾ എന്ത് ചെയ്യും, ഡി ടു എന്ത് ചെയ്യും, ഓൺ ആവും. ആ കണ്ടീഷൻ ഈ ഒരു ഇൻസിഡന്റ് എത്തിക്കഴിഞ്ഞാൽ ഡി ടു എന്ത് ചെയ്യും, ഓൺ ആകും. ഓക്കെ, ഈ ഒരു ഇൻസിഡന്റ് എത്തണം, കാരണം അതിന് സപ്ലൈ വോൾട്ടേജ് ഇവിടെ
പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് ആകുമ്പോഴാണ് ഡി ടു കണ്ടക്ട് ചെയ്യുന്നത്. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഡി വൺ ഓൾറെഡി ഓഫ് ആണ്, ഇനി അടുത്ത നമ്മൾ തിരിച്ചാ പറയേണ്ട അടുത്ത സൈക്കിൾ അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വീണ്ടും കപ്പാസിറ്റി ചാർജ് ചെയ്യും അപ് ടു വി എം എന്ന് പറഞ്ഞ വാല്യൂ വരെ. ഈ ഒരു ഇൻസിഡന്റ് മാത്രമാണ് ഡി ടു ഓൺ ആകുന്നത്, ഡി ടു ഓൺ ആയിരിക്കും ഈ ഒരു ഇൻസിഡന്റ് വരെ. ഓക്കെ, ഇനി വീണ്ടും എന്ത് ചെയ്യും, ഈ ഒരു വാല്യൂ മാക്സിമം കപ്പാസിറ്റി ചാർജ് ആയി കഴിഞ്ഞാൽ വീണ്ടും ഇതിനൊക്കെ ഡിസ്ചാർജിങ് നടക്കാം. കാറ് പാത്ത് കാണിക്കുന്ന എങ്ങനെയാണ്, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആയിരുന്നെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ പാത്ത് കാണിക്കുന്ന എങ്ങനെയായിരുന്നു, നമുക്ക് കാണിക്കാൻ കഴിയും എങ്ങനെയാണ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ പാത്ത് കാണിക്കുന്ന എങ്ങനെയാണ്. നെഗറ്റീവ് ഹാഫ് ഈ സൈക്കിളിൽ ഡയോഡിന്റെ കണ്ടക്ഷൻ പാത്ത് എങ്ങനെയായിരുന്നു, നമ്മൾ കണ്ടക്ഷൻ പാത്ത് അല്ലേ, എങ്കിലും കറണ്ടിന്റെ ഡയറക്ഷൻ എല്ലാം സെയിം തന്നെയാണ്. മീൻസ് ഈ ഡയോഡ് കൂടെ ഇങ്ങനെ കണ്ടക്ട് ചെയ്ത് ഇതായിരുന്നു നമ്മളെ പാത്ത്. ഓക്കെ, അതുകൊണ്ടാണ് രണ്ട് പോസിറ്റീവ് സൈക്കിൾ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്, രണ്ടിനും കറണ്ട് ഡയറക്ഷൻ ഔട്ടിന് അക്രോസ് ആയിട്ടുള്ള കറണ്ട് ഡയറക്ഷൻ സെയിം തന്നെയാണ്. ഓക്കെ, ഇനി വീണ്ടും ഇതിന്റെ റിപ്പീറ്റ് ചെയ്യും. ഈ ഒരു ഇൻസിഡന്റ് എത്തിക്കഴിഞ്ഞാൽ ഇത് കപ്പാസിറ്റർ വി എം എന്ന് പറഞ്ഞ മാക്സിമം വാല്യൂവിൽ ചാർജ് ആയി നിൽക്കും. വീണ്ടും എന്ത് ചെയ്യും, ഇത് കഴിഞ്ഞാൽ വീണ്ടും ഡി ടു എന്ത് ചെയ്യും, വീണ്ടും ഓഫ് ആകും. ഡി ടു കാരണം എന്താ, ഇവിടുത്തെ പൊട്ടൻഷ്യൽ കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ അക്രോസ് ആയ വോൾട്ടേജ് ഇതിനേക്കാൾ കൂടുതലേക്കാണ്. ഡി ടു വീണ്ടും അത് കണ്ടക്ട് ചെയ്യേണ്ട സൈക്കിൾ ആയിരുന്നു, പക്ഷെ എന്നിരുന്നാൽ കൂടി കപ്പാസിറ്ററിന്റെ ചാർജിങ് എഫക്ട് കാരണം അത് വീണ്ടും ഓഫ് സ്റ്റേറ്റിലോട്ട് മാറും. അപ്പൊ വീണ്ടും നമുക്ക് ഔട്ട്പുട്ട് വേഫോം ഇങ്ങനെയാണ് കിട്ടുക. കണ്ടോ, ഇവിടം വരെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും, ഇതുവരെയും എല്ലാ ഡയോഡും എന്തായിരിക്കും, ഓഫ് സ്റ്റേറ്റ് ആയിരിക്കും. വീണ്ടും എന്ത് ചെയ്യും, ചാർജ് ചെയ്യും. വീണ്ടും ഇതുവരെ എത്തുമ്പോൾ ഡിസ്ചാർജ് ആയി കഴിഞ്ഞു കപ്പാസിറ്റർ, വീണ്ടും കപ്പാസിറ്റർ ചാർജ് ചെയ്യും. അപ്പൊ ആ സമയത്ത് മാത്രം ഡി വൺ എന്ത് ചെയ്യും, ഇവിടെ ഡി വൺ കണ്ടക്ട് ചെയ്യും, ആ സമയത്ത് വീണ്ടും ചാർജ് ചെയ്യും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും. അതായത് നമ്മൾ കപ്പാസിറ്റർ ഫിൽറ്റർ കപ്പാസിറ്റർ യൂസ് ചെയ്യുമ്പോൾ ഒരു സൈക്കിളിൽ തന്നെ ഫുൾ ആയിട്ടും ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് നമുക്ക് മീൻ ചെയ്യാനുള്ളത്. കപ്പാസിറ്റർ ചാർജിങ് ഡിസ്ചാർജിങ് എഫക്ട് വരും, കാഥോഡിലെ പൊട്ടൻഷ്യൽ എപ്പോഴാണോ ആണുന്നതിനേക്കാൾ കൂടുതൽ, ആ സമയത്ത് ഡയോഡ് എന്ത് ചെയ്യും, ഓഫ് ആയി പോകും. ഓക്കെ, ഇത് ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും. നമ്മളിതിപ്പോ സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ട് ഈ ഒരു വേഫോം വന്നു. നമ്മൾ ജനറൽ ആയിട്ട് നമുക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് കാണിക്കും, ഇൻപുട്ട് ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്തെന്ന് കാണിക്കാം, നമ്മുടെ വേഫോം ഏകദേശം ഈ ഒരു വേഫോമിനാണ് നമുക്ക് വരയ്ക്കാൻ കഴിയും. പർട്ടിക്കുലർ വേഫോം കൂടുന്നു കുറഞ്ഞു അല്ലേ, അതായത് റിപ്പിളിന്റെ അളവ് എന്ത് ചെയ്യാണ്, കൂടുകയാണ്. ഓക്കെ, സിമ്പിളായിട്ട് പറയാം കപ്പാസിറ്റർ എന്ത് ചെയ്യും, എസിയെ പാസ് ചെയ്യും, ഡി സിയെ ബ്ലോക്ക് എന്ന് പറയാം. പക്ഷെ കുറച്ചൊരു എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ് പറഞ്ഞത്, അവിടെ ചാർജിങ്ങും ഡിസ്ചാർജിങ് എഫക്റ്റ് കൂടി നമ്മൾ പരിഗണിക്കുന്നത്. ഇതാണ് ഔട്ട്പുട്ട്, ഇതായിരുന്നു ഇൻപുട്ട്, റെക്ടിഫയർ ഇൻപുട്ട്. ഇത് റെക്ടിഫൈ ചെയ്ത വേഫോം അല്ല നമുക്ക് കിട്ടുക, കപ്പാസിറ്റർ ചാർജിങ് ഡിസ്ചാർജിങ് ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ചാർജിങ് എന്താണ് ചാർജിങ് ടൈമും ഡിസ്ചാർജ് ടൈമും ഡിപ്പെൻഡ് ചെയ്യും, ടൈം കോൺസ്റ്റന്റ് നമ്മൾ പറയും. കൂടാതെ ഈ ഒരു ഔട്ട്പുട്ടിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും എന്തുണ്ട്, റിപ്പിൾ ഉണ്ട്. ഇതിപ്പോഴും പെർഫെക്റ്റ് ഈസി ആയോ ഇല്ല, വീണ്ടും ഫിൽറ്റർ ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഔട്ട്പുട്ട് വേഫോം കുറച്ചുകൂടി ബെറ്റർ ആയി. പക്ഷേ എങ്കിലും പെർഫെക്റ്റ് ഈസി ആയിട്ടില്ല ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ല, നമുക്ക് വേണ്ട പ്യുവർ ഡിസി ഇങ്ങനെയായിരുന്നു വേണ്ടേ, മാക്സിമം എത്രത്തോളം നന്നാക്കാൻ പറ്റും അത്രത്തോളം പ്യുവർ ആയിട്ട് നമുക്ക് ഡി സി വേണ്ടത്, സർക്യൂട്ട് ഇലക്ട്രോണിക് സർക്യൂട്ടിൽ വേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനിപ്പോ ഒരു റിപ്പിൾ എന്ന് പറഞ്ഞ റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞ ഡെഫിനിഷൻ ഒക്കെ ഉണ്ട്, നമുക്ക് തൽക്കാലം അതൊക്കെ അവോയ്ഡ് ചെയ്യാം. റിപ്പിൾ ഫാക്ടർ പറയുമ്പോൾ 1/4√3 ഒമേഗ സി ആർ എൽ എന്ന് പറഞ്ഞ ഇക്വേഷനെ കൂടെ ബാധകമാണ്. ഒമേഗ വെച്ച 2πf, സി വെച്ച കപ്പാസിറ്റൻസ്, ആർ എൽ എന്ന് പറഞ്ഞാൽ ലോഡ് റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ ഇൻഡക്ടർ ഫിൽറ്ററിനും റിപ്പിൾ ഫാക്ടർ ഉണ്ട്. അത് പെർഫെക്റ്റ് ആയിട്ടില്ല, സി എൽ സി ഫിൽറ്റർ എന്തായാലും റിപ്പിൾ ഫാക്ടറുടെ ഡെഫിനേഷനൊക്കെ ഉണ്ട്, നമുക്ക് നമ്മുടെ സിലബസ് പ്രകാരം തൽക്കാലാവുന്നുണ്ട്. പക്ഷേ ഇവിടെ വീണ്ടും റിപ്പിൾ എന്ന് പറഞ്ഞ കണ്ടന്റ് ഔട്ട്പുട്ടിൽ ഉണ്ട്, പ്യുവർ ഡി സി ആയിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നമ്മൾ അടുത്ത സർക്യൂട്ട് പോവുകയാണെങ്കിൽ സി എൽ സി സർക്യൂട്ടിലോട്ട് എത്തും. സി എൽ സി സർക്യൂട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു കപ്പാസിറ്റർ അതിൽ കണക്ട് ചെയ്യും, അതിനുശേഷം ഒരു ഇൻഡക്ടർ കണക്ട് ചെയ്യും, വീണ്ടും ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യും, എന്നിട്ടാണ് എന്ത് ചെയ്യുക, ലോഡിലോട്ട് പോവാം. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ലോഡിലോട്ട് മാറ്റി. ഓക്കെ, ഇക്കട വരയ്ക്കാൻ കഴിയുന്നില്ല, സോറി, ലോഡിലോട്ട് കണക്ട് ചെയ്യും. ഓക്കെ, അതാണ് ലോഡ്, കപ്പാസിറ്റർ സി വൺ സി ടു ഞാൻ വിളിക്കുകയാണ്, ഒരു ഇൻഡക്ടറുമാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ഔട്ട്പുട്ട് വേഫോം എങ്ങനെ ആവും, എന്റെ ഔട്ട്പുട്ട് വേഫോമാണ് ലോഡിന്റെ അക്രോസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വേഫോം, ഒരു കണക്ഷൻ ഉണ്ട്, എനിക്ക് വരയ്ക്കാൻ കഴിയുന്നില്ല, എനിക്ക് ടച്ച് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ്. ഓക്കെ, ദെൻ നമുക്ക് ഇപ്പോൾ ഔട്ട്പുട്ട് വേഫോം എങ്ങനെയാണ് കിട്ടുക, ആദ്യം കപ്പാസിറ്റർ സി വൺ കൂടെ കടന്നു പോകുമ്പോൾ കുറച്ചുകൂടി ഫിൽറ്റർ ആവും അല്ലേ, കുറച്ചുകൂടി ഫിൽറ്റർ ആയി സി വൺ കാരണം ചാർജ് ഡിസ്ചാർജ് കാരണം കുറച്ചുകൂടി ഫിൽറ്റർ ആയി അല്ലേ, ഫിൽറ്റർ ആയി ഇത് കപ്പാസിറ്റർ സി വൺ എഫക്ട് ആണ്, ചാർജ് ഡിസ്ചാർജ് ചെയ്യുന്ന ഉണ്ടാവും. അതിനുശേഷം ഇൻഡക്ടർ ഉണ്ട്, ഇൻഡക്ടർ വീണ്ടും എന്ത് ചെയ്യും, അതിൽ ബാക്കിയുള്ള എ സി കമ്പോണന്റ് ഫിൽറ്റർ ചെയ്യും. ഇൻഡക്ടർ വീണ്ടും എന്ത് ചെയ്യും, ബാക്കിയുള്ള എ സി കമ്പോണന്റ് കൂടെ എന്ത് ചെയ്യുകയാണ്, ഫിൽറ്റർ ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ ഔട്ട്പുട്ട് വേഫോം ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഷേപ്പ് ആയിട്ട് എന്ത് മാറും, കുറച്ചുകൂടെ ഫിൽറ്ററിംഗ് ആയിട്ടുള്ള വേഫോം നമുക്ക് കിട്ടും. അതാണ് ഇൻഡക്ടറിന്റെ എഫക്ട് ആണ്, കുറച്ചുകൂടെ ഫിൽറ്ററിംഗ് ആയിട്ടുള്ള വേഫോം കിട്ടും, ഇൻഡക്ടറിന്റെ എഫക്ട് ആണ് അല്ലേ. ഇനി വീണ്ടും കപ്പാസിറ്റർ സി ടു ഉണ്ട്, അതിന്റെ ഒരു എഫക്റ്റോടെ വരുമ്പോൾ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വേഫോം കിട്ടും. ഓക്കെ,
കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് വേർഫോം ചെയ്യും. കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് പ്യുവർ ഡിസി എങ്കിലും ആകില്ല, പക്ഷെ എങ്കിൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ടുള്ള വേർഫോം നമുക്ക് കിട്ടും ഫിൽറ്ററിങ് എഫക്റ്റ്. അതായത് എൽ ഫിൽറ്ററിനേക്കാളും കപ്പാസിറ്റർ ഫിൽറ്ററിനേക്കാളും കമ്പൈൻ ആയിട്ടുള്ള സി എൽ സി ഫിൽറ്ററാണ് നമ്മൾ കുറച്ചുകൂടെ എഫക്റ്റ് ചെയ്യുന്നത്, സി ടു കാരണമായിട്ടുള്ള എഫക്റ്റ് വരുന്നത് ഔട്ട്പുട്ട് വേർഫോം ആണ്. ഓക്കെ, ഇതാണ് കപ്പാസിറ്ററിന്റെ ഫിൽറ്ററിങ് ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ഇവിടെ നിൽക്കുകയാണ്. അതായത് നമ്മൾ പഠിച്ചത് ഈ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഫിൽറ്റർ ചെയ്യാൻ ചെയ്തു. എന്തെങ്കിലും ഡൗട്ട് ആർക്കിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം, ടൈം കുറവാണ്. ഡൗട്ട്സ് ആർക്കിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഡൗട്ട് ഈ ഫിൽറ്റർ സെക്ഷൻ്റെ അകത്ത് ആർക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഫിൽറ്റർ സെക്ഷൻ നമ്മൾ സിലബസ് ഫിൽറ്റർ സെക്ഷൻ എങ്കിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഡി സി നമുക്ക് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. ഇപ്പം നമ്മൾ കിട്ടുന്ന വേഫോം ഏകദേശം പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല, എങ്കിലും ബെറ്റർ ഉണ്ട്, ബെറ്റർ ആയിട്ടുണ്ട് നമ്മുടെ ഔട്ട്പുട്ട് വേഫോം. ഓക്കെ, അതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഫിൽറ്റർ കഴിഞ്ഞിട്ടുള്ള ലോഡിലേക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വേഫോം. പെർഫെക്റ്റ് ഡി സി ആയിട്ടില്ല, എങ്കിലും ചെറിയ ഫ്ലക്ച്വേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ ടീച്ചർ, ഹലോ. ഹലോ സർ. കേൾക്കാൻ കഴിയുന്നില്ല, നല്ല നോയ്സ്. ഒരു സെക്കൻഡ് സാറേ, കേൾക്കാം പക്ഷെ നല്ലൊരു നോയ്സ് വരുന്നു ടീച്ചർ. അത് ഇപ്പൊ ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുന്നത് എൽ സി എൽ സി സർക്യൂട്ട് ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുന്നത് എൽ സി എൽ സി സർക്യൂട്ടിനെ ടാങ്ക് സർക്യൂട്ട് പറയുന്നത് കമ്പനി ആയിട്ട് നമ്മൾ എൽ സി സർക്യൂട്ടിന് ടാങ്ക് സർക്യൂട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് പറയുന്നത്. ടീച്ചർ മുന്നോട്ട് പോകട്ടെ, അടുത്ത ടോപ്പിക്കിലോട്ട് പോകട്ടെ. Why the two diodes are in off condition in C filter? Why two diodes are in off condition simultaneously? അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ, ഒരു ഡയോഡ് എപ്പോഴാണ് കണ്ടക്ട് ചെയ്യണേ, ആനോഡിന്റെ വോൾട്ടേജ് കാഥോഡിന്റെ വോൾട്ടേജിനേക്കാളും കൂടുതലാകും, കൂടുതലാകും സോറി, എപ്പോഴാ അത് കണ്ടക്ട് ചെയ്യുന്ന, എപ്പോഴാണ് ആനോഡിന്റെ വോൾട്ടേജ് കാഥോഡിന്റെ വോൾട്ടേജിനേക്കാളും കൂടുതലാകുമ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യണേ. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ സമയത്ത് ഡയോഡ് ഡി വൺ ഓൺ ആണ് ഓൾറെഡി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ കപ്പാസിറ്റർ ചാർജ് ചെയ്യും, പക്ഷെ ഈ ഒരു ഇൻസിഡന്റ് എത്തിക്കഴിഞ്ഞാൽ കപ്പാസിറ്റർ പെട്ടെന്ന് ചാർജ് ആവും. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റർ അക്രോസ് ഇവിടുത്തെ വോൾട്ടേജ് എന്താണ്, വി എം എന്ന് പറഞ്ഞാൽ മാക്സിമം വോൾട്ടേജ് ആണ്. ഓക്കെ, കപ്പാസിറ്റർ ചാർജ് ചെയ്തിട്ട് മാക്സിമം വോൾട്ടേജ് എന്തായി മാറുകയാണ്, വി എം എന്ന് പറഞ്ഞാൽ വോൾട്ടേജിൽ എത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ നോക്കി ഇത് എവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്, ഈ ഡയോഡിന്റെ കാഥോഡാണ്, ഡയോഡിന്റെ ആനോഡിലാണ് എന്ത് വരുന്നത്, നമ്മൾ സപ്ലൈ വോൾട്ടേജ് വരുന്നത്. ഈ ഒരു ഇൻസിഡന്റിൽ കപ്പാസിറ്റർ ചാർജ് ആയി നിൽക്കുന്നത് വി എം എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂയിലോട്ടാണ് ഇൻപുട്ടിലെ. ഓക്കെ, അതിനുശേഷം കപ്പാസിറ്റി ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ആൾവേസ് എന്ത് ചെയ്യണം, ഇവിടുത്തെ വോൾട്ടേജ് കാഥോഡിന്റെ വോൾട്ടേജ് കൂടുതലായിരിക്കണം. പക്ഷേ ഇവിടെ ഇപ്പൊ വി എം എന്ന് പറഞ്ഞ വോൾട്ടേജ് നിൽക്കുകയാണ്, പക്ഷേ ഇൻപുട്ട് വോൾട്ടേജ് എന്ത് ചെയ്യാം, അതിനുശേഷം കുറയുകയാണ്, വി എം എന്ന് പറഞ്ഞ വോൾട്ടേജ് ആവുന്നില്ല, ഇനി അടുത്ത് ഈ ഒരു ഇൻസിഡന്റ് മാത്രമേ വി എം ആവുന്നുള്ളൂ, വീണ്ടും കുറയുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഓൾറെഡി ഡി ടു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഇതുവരെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഡി ടു ഓഫ് ആയിരുന്നു, പക്ഷേ ഇത് കാരണം ഇവിടെ കപ്പാസിറ്റർ ചാർജ് ചെയ്ത കാരണമായിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ഇവിടുത്തെ വോൾട്ടേജ് ഇവിടുത്തെ വോൾട്ടേജ് കുറവായിരിക്കും ഈ ഒരു ഇൻസിഡന്റ് മുതൽ. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇവിടുത്തെ ആനോഡിന്റെ വോൾട്ടേജ് കാഥോഡിന്റെ വോൾട്ടേജ് അല്ലെങ്കിൽ കുറവായി മാറും ഇതുവരെയും ഇതുവരെ. പക്ഷെ ഇവിടെ എത്തുമ്പോൾ വീണ്ടും എന്ത് ചെയ്യണമായിരുന്നു, ഡി ടു കണ്ടക്ട് ചെയ്യണം, ഡി വൺ കണ്ടക്ട് ചെയ്യണമായിരുന്നു. പക്ഷെ അവിടെയും വീണ്ടും എന്ത് ചെയ്യും, കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ വാല്യൂ വരെ ഉണ്ടാകും, അതിനുശേഷം വീണ്ടും ഡി ടു കണ്ടക്ട് ചെയ്യും, ഇവിടെ മാത്രം ഡി ടു കണ്ടക്ട് ചെയ്യുന്നത്. ഡി വൺ ഓൾറെഡി ഈ സെക്കൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് കണ്ടീഷൻ ആയിരിക്കും. വീണ്ടും കപ്പാസിറ്റർ ചാർജ് ആയി വി എം എന്ന് പറഞ്ഞ വാല്യൂ ആയി കഴിഞ്ഞാൽ കപ്പാസിറ്ററിന്റെ കാഥോഡ് വോൾട്ടേജ് ആനോഡിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ആ ഡയോഡ് ഓഫ് ചെയ്ത് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞതാണ് ഈ ഫുൾ വേവ് റെക്ടിഫയറിൽ തന്നെ നമ്മൾ എക്സ്പ്ലനേഷൻ ചെയ്യുമ്പോൾ ഒരു സൈക്കിളിൽ ഫുൾ ഡി വൺ ഓൺ ആയിരിക്കും അല്ലെങ്കിൽ ഡി ടു ഓൺ ആയിരിക്കും. പക്ഷേ കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റർ മാക്സിമം വോൾട്ടേജ് ചാർജ് ആയാൽ അതിനുശേഷം ആ അവിടുത്തെ ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല, കാരണം അവിടുത്തെ കാഥോഡിന്റെ വോൾട്ടേജ് ആനോഡിനേക്കാൾ കൂടുതലായിരിക്കും ഡയോഡിന്റെ. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ വ്യക്തമായിട്ട് മനസ്സിലാകും. ഓക്കെ, ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താണ് ഓരോ കാര്യങ്ങൾ. നോക്കിയാൽ മതി എന്തുകൊണ്ടാണ് ഡയോഡ് കണ്ടക്ട് ചെയ്യാത്തതെന്ന് അറ്റ് എ ടൈം, കാരണം കപ്പാസിറ്റർ ചാർജ് ആയി മാക്സിമം വോൾട്ടേജ് നിൽക്കുകയാണ്, അത് കാരണമായിട്ടാണ് ഈ സപ്ലൈ വോൾട്ടേജ് ആ വി എമ്മിലോട്ട് എത്തുന്നവരെ ഇത് കണ്ടക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്ത് സീറോ ആവണം, കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്താൽ വീണ്ടും കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഇത്ര ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്കിലോട്ട് പോകട്ടെ. ഓക്കെ, നമുക്ക് നമ്മൾ ഇപ്പോഴും നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മൾ കിട്ടുന്ന വേവ്ഫോം എന്തായിരുന്നു, ഇപ്പോഴും നമുക്ക് എന്തായിട്ടില്ല, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നമുക്ക് ഇപ്പോഴും എന്തായിട്ടില്ല. ടീച്ചർ ഓക്കെ അല്ലേ? ഹലോ
നമുക്കിപ്പോൾ എന്തായിട്ടില്ല, ഒരു പെർഫെക്റ്റ് ഡി സി ആയിട്ടില്ല. അത് മാത്രമല്ല, ഒരു രണ്ട് കണ്ടീഷൻസ് കൂടി നമുക്ക് വരും. അതായത് ഇപ്പൊ രണ്ട് കണ്ടീഷൻസ് എപ്പോഴും ഉണ്ടാവും. ഒന്നുകിൽ എന്ത് ചെയ്യാം, ഇപ്പോഴും നമുക്ക് മനസ്സിലായി ഔട്ട്പുട്ടിൽ എത്തുന്ന വേവ്ഫോം പെർഫെക്റ്റ് ഡി സി ആയിട്ടില്ല. ഫിൽറ്ററൊക്കെ, ഫിൽറ്ററിങ് എഫക്റ്റ് നമ്മൾ ചെയ്തു, നമ്മൾ ഫിൽറ്റർ ഒക്കെ ചെയ്തു, പക്ഷെ എന്തായിട്ടില്ല, ഒരു പെർഫെക്റ്റ് ഡി സി ആയിട്ടില്ല. അത് കാലമായിട്ട് നമുക്ക് എന്ത് മനസ്സിലാവും, പെർഫെക്റ്റ് ഡി സി ആകാത്തത് എന്താണ്, നമുക്ക് സപ്ലൈ വോൾട്ടേജിൽ എന്ത് ചെയ്യാം, നമുക്ക് വേരിയേഷൻ വരാം സപ്ലൈ വോൾട്ടേജിൽ, അല്ലെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ് സപ്ലൈ വോൾട്ടേജിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലക്ച്വേഷൻസ് വരാം, വേരിയേഷൻസ് വരാം. അതായത് ഇപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ട്രാൻസ്ഫോമർ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫ്ലക്ച്വേഷൻസ് വരാം, സപ്ലൈ വോൾട്ടേജിൽ വേരിയേഷൻ വരാം. അപ്പൊ അത് കാരണമായിട്ട് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് വേരിയേഷൻ വരും. അത് കാരണമായിട്ട് നമ്മൾ ഔട്ട്പുട്ട് ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാലും വേരിയേഷൻസ് ഉണ്ടാവും. ഓക്കെ, അതുപോലെ നമുക്ക് എന്താ, ചിലപ്പോൾ ലോഡ് റെസിസ്റ്റൻസ്, ലോഡ് കണക്ട് ചെയ്യുന്ന ലോഡ് റെസിസ്റ്റൻസ് ഒക്കെ എന്ത് ചെയ്യാം, കൂടുകയോ കുറയുകയോ ചെയ്യാം, വേരി ചെയ്യാം, ലോഡ് റെസിസ്റ്റൻസ് വേരി ചെയ്യും. ആ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ലോഡ് കറണ്ട് എന്ത് ചെയ്യും, ലോഡിൽ കൂടെ കറണ്ട് ഐഎൽഎം ഒറ്റ ചെയ്യുന്നതാണ്. തൽക്കാലത്ത് മനസ്സിലാക്കിയാൽ മതി, നമുക്ക് രണ്ട് കണ്ടീഷൻ, അതായത് ലോഡ് റെസിസ്റ്റൻസ് നമ്മുടെ ലോഡ് കണക്ട് ചെയ്യുമ്പോൾ അതിൽ ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരും. ഓക്കെ, അങ്ങനെയാണെങ്കിലും ആ ഒരു വോൾട്ടേജ് എന്ത് ചെയ്യില്ല, കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യില്ല, കറണ്ട് വേരി ചെയ്യും. അത് കാരണമായിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് ചെയ്യും, വേരി ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്താ, സപ്ലൈ വോൾട്ടേജിൽ വേരിയേഷൻ വരാം, അല്ലെങ്കിൽ ലോഡിൽ വേരിയേഷൻസ് വരാം. രണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ടെർമിനൽ വോൾട്ടേജ് കിട്ടുന്ന വീണ്ടും വീണ്ടും ഫ്ലക്ച്വേഷൻസ് വരും. നമ്മൾ റെക്ടിഫൈ ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ ഫിൽറ്റർ ചെയ്തു. അതിനുശേഷം നമുക്ക് എന്താണ്, വേറൊരു ടേം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്, വോൾട്ടേജ് റെഗുലേറ്റർ. ഈ വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യണം, ഔട്ട്പുട്ടിൽ മാക്സിമം കോൺസ്റ്റന്റ് ആയി തന്നെ നിലനിർത്തണം. ഓക്കെ, അപ്പൊ അത് ഇൻപുട്ട് സൈഡിലുള്ള ഫ്ലക്ച്വേഷൻ വന്നു കഴിഞ്ഞാലും ഔട്ട്പുട്ടിലെ ലോഡിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ വന്നു കഴിഞ്ഞാലും അത് എന്ത് ചെയ്യാൻ പാടില്ല, ആ ഔട്ട്പുട്ട് അക്രോസ് ആയിട്ട് വോൾട്ടേജ് വ്യത്യാസം വരാൻ പാടില്ല. അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനാണ് നമ്മൾ പറയുന്ന ടേമാണ് എന്ത്, വോൾട്ടേജ് റെഗുലേഷൻ. അതിന് പറഞ്ഞ പേരാണ് വോൾട്ടേജ് റെഗുലേഷൻ എന്നാണ്. വോൾട്ടേജ് റെഗുലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്, ലോഡ് സമയത്തുള്ള വോൾട്ടേജ്, ലോഡ് സമയത്തുള്ള വോൾട്ടേജ് അതിന്റെ ഡിവൈഡ് ലോഡ് സമയത്തുള്ള വോൾട്ടേജ്, അതൊക്കെ ഒരു റേഷ്യോ ആണ് വോൾട്ടേജ് റെഗുലേഷൻ എന്ന് ഡെഫിനിഷൻ ചെയ്ത്. നമുക്ക് തൽക്കാലം ഈ ഒരു വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്ത് നിർത്തുക, അതും ഡെഫിനിഷൻ ആണ്. ട്രാൻസ്ഫോമറോട് വേറെ സർക്യൂട്ടിന് കൂടുതൽ ഈ വോൾട്ടേജ് റെഗുലേഷൻ എന്ന് ടേം വരും. നമ്മൾ പഠിക്കുന്ന അനലോഗ് ഇലക്ട്രോണിക്സ് ആണ് സ്മോൾ റേറ്റിംഗ് ആയിട്ടുള്ള സർക്യൂട്ട്സ് ആണ്. അപ്പൊ അത്രയും ഡെപ്പിലോട്ട് പോകണ്ട, ഈ ഡെഫിനിഷൻ കാരണം ഓരോ ടോപ്പിക് പഠിക്കുമ്പോൾ വോൾട്ടേജ് റെഗുലേഷൻ എന്ന ടേം സിമിലറൈസ് ചെയ്ത് വരും. തൽക്കാലം ഇത്ര മാത്രം മനസ്സിലാക്കുക, നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടിയ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയി നിലനിൽക്കുന്നില്ല, അതെന്ത് ചെയ്യാണ്, ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജിൽ ഒരു മാറ്റം കാരണം, അല്ലെങ്കിൽ ലോഡിൽ ഉണ്ടാകുന്ന ഒരു വേരിയേഷൻ കാരണം എന്ത് ചെയ്യാണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഈ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയി നിലനിർത്തണം. അതായത് നമുക്കുള്ള മെയിൻ ആയിട്ടുള്ള സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകിൽ സെനർ ഡയോഡ് ഷണ്ട് റെഗുലേറ്റർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ ഷണ്ട് റെഗുലേറ്റർ യൂസ് ചെയ്യാം, ട്രാൻസിസ്റ്റർ സീരീസ് റെഗുലേറ്റർ യൂസ് ചെയ്യാം, ഓപ്പാം സീരീസ് റെഗുലേറ്റർ യൂസ് ചെയ്യാം. നമ്മുടെ സിലബസ് പ്രകാരം ട്രാൻസിസ്റ്ററിനെ കുറിച്ചെല്ലാം അടുത്ത മുറിയിൽ പഠിക്കും, ഓപ്പാമിനെ കുറിച്ച് ലാസ്റ്റ് മുറിയിൽ പഠിക്കും. പക്ഷേ ഈ മൂന്ന് നമ്മുടെ സിലബസ് പഠിക്കേണ്ട ആവശ്യം, ദിവസം പറഞ്ഞു നിന്ന് ടൈം റെഗുലേറ്റർ അല്ലുള്ളത് ഒരുപാട് റെഗുലേറ്റേഴ്സ് ആണ് ഉള്ളത്. നമുക്ക് ആദ്യം പറയാനുള്ള കാര്യം ഒരു സെനർ ഡയോഡ് എന്ന് പറഞ്ഞ റെഗുലേറ്ററിനെ കുറിച്ചാണ്. ഇത് നമ്മൾ പ്ലസ് ടു ക്ലാസ്സിൽ ഫിസിക്സ് പഠിച്ച ടോപ്പിക്കാണ് സെനർ ഡയോഡ്. ഈ സെനർ ഡയോഡിന്റെ പ്രത്യേകത എന്താ, ഈ സെനർ എന്നുള്ള പേരിന്റെ മീൻ ചെയ്യുന്ന എന്താ, ഡയോഡ് തന്നെയാണ്. പക്ഷെ സെനർ മീൻ ചെയ്യാൻ കാര്യം അത് കണ്ടുപിടിച്ച ആളുടെ സയന്റിസ്റ്റിന്റെ പേര് ക്ലാരൻസ് മെൽവിൻ സെനർ ആയതുകൊണ്ടാണ്. അല്ലാതെ സെനറിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നും ഇല്ല. അത് കണ്ടുപിടിച്ച ആളുടെ പേര് സെനർ 1950 കണ്ടുപിടിച്ചിട്ട് ഫസ്റ്റ് ആയിട്ട് കാര്യം നടക്കുന്നത്. അതുകൊണ്ടാണ് സെനർ ഡയോഡിന്റെ പേര് പറയുന്നത്. നമ്മൾ സെനർ ഡയോഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നോർമൽ ഡയോഡിനേക്കാളും ഒരു ചെറിയൊരു ഒരു ലൈനും കൂടെ കൊടുക്കും നോർമലിനേക്കാൾ, അല്ലേ. ആനോട്ട് കാഥോഡ് തന്നെയാണ്. ഇത് പ്രാക്ടിക്കലി കാണുമ്പോൾ കാണുന്നത് ഇതാണ് എന്റെ ആനോഡ് വാല്യൂ, ഇതാണ് എന്റെ കാഥോഡ് വാല്യൂ. പ്രാക്ടിക്കലി കാണിക്കുന്ന ഒരു ബാൻഡ് ഉണ്ടാവും, അതെന്താണ് കാണുമ്പോൾ ആനോഡ് കാലം പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുക. കാഥോഡിന്റെ അവിടെ ഒരു ബാൻഡ് ഉണ്ടാവും ഡയോഡിന്റെ. ഓക്കെ, ഇത് ഒരു സെനർ ഡയോഡ് ജസ്റ്റ് കാണിച്ചിരിക്കുന്നതാണ്. ഈ സെനർ ഡയോഡ് നോർമൽ ഡയോഡിനെ പോലെ തന്നെയാണ്, പക്ഷെ അതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. നോർമൽ ഡയോഡിന്റെ വർക്കിംഗ് ഇങ്ങനെയായിരുന്നു, ഇപ്പോഴാണോ ഇതാണ് ഡയോഡ് അല്ലേ, സെനർ ഡയോഡാണ് ഇങ്ങനെ വർക്ക് അല്ലേ. സെനർ ഡയോഡ് ആണ് ഇത്, ആനോഡ്, ഇത് കാഥോഡ് അല്ലേ. ഈ വോൾട്ടേജ് അക്രോസ് ആനോഡ് വി എ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണോ കാഥോഡിനേക്കാൾ കൂടുതൽ, ആ സമയത്ത് ഡയോഡ് എന്ത് ചെയ്യും, ഫോർവേഡ് ബേസ്ഡ് കണ്ടീഷനിലായിരിക്കും. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ, വി എ അത് എപ്പോഴാണോ വി കെ കൂടുതൽ, അതായത് കാഥോഡ് വോൾട്ടേജ് ആനോഡ് വോൾട്ടേജിനേക്കാൾ കൂടുതൽ, ആ സമയത്ത് ഡയോഡ് എന്ത് ചെയ്യും, റിവേഴ്സ് ബേസ്ഡ് കണ്ടീഷൻ ആകും. ഇനി ഇത് രണ്ടും നോർമൽ ഡയോഡിനും ബാധകമാണ്, ജെനർ ഡയോഡിനും ബാധകമാണ്. പക്ഷേ ഇനി മൂന്നാമതൊരു കണ്ടീഷൻ ഉണ്ട് ജെനർ ഡയോഡിന്, ജെനർ ഡയോഡ് നമുക്ക് ഒരു റിവേഴ്സ് ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞ റീജിയനിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും. നോർമൽ ഡയോഡിന് രണ്ട് ഓപ്പറേഷൻ ഓപ്പറേറ്റിംഗ് റീജിയൻ ഉള്ളത്, ഓപ്പറേഷൻ ഓഫ് റീജിയൻ ആണ് ഉള്ളത്, ഫോർവേഡ് ബൈസും റിവേഴ്സ് ബൈസും. പക്ഷേ ജെനർ ഡയോഡിന്റെ കേസിൽ ഇവ രണ്ട് കൂടാതെ ഒരു ഓപ്പറേഷൻ കൂടി ഉണ്ട്, അതാണ് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് നമ്മൾ പറയും. ഒരു ഓപ്പറേഷൻ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയൻ എന്ന് നമ്മൾ പറയും. അത് മീൻ ചെയ്യുന്നപ്പോഴാണ് ഈ കാഥോഡിന്റെ വോൾട്ടേജ് കൂടുതലാണ് എങ്കിൽ ആരോടിനേക്കാൾ കൂടുതലാണ്, ആ ഡയോഡ് റിവേഴ്സ് ബേസ്ഡ് കണ്ടീഷൻ ആണ്. ഓരോ കാഥോഡിന്റെ വോൾട്ടേജ് ഒരു പെർട്ടിക്കുലർ വാല്യൂ വി ഇസഡ്, വി ഇസഡ് സെനർ വോൾട്ടേജ് ആണ് അത് മീൻ ചെയ്യുന്നത്. വി ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെനർ വോൾട്ടേജ് ആണ് പറയുന്നത്, സെനർ വോൾട്ടേജ്. ഓക്കെ, അത് കൂടുതലാണ് എങ്കിൽ എന്ത് ചെയ്യും, റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയൻ്റെ എന്ത് ചെയ്യും, റിവേഴ്സ് ബ്രേക്ക് ഡൗൺ
region like operate and then diode operate chain. Okay. And under cherry VA carrier versus the forward current, the forward bias, the forward bias voltage, the reverse bias voltage, yeah, for the experiment of setup, yeah, diode to chit forward bias condition, reverse bias condition, particular voltage applied and across the pumping machine, the type of pumping machine, the circuit. The anomaly graph for it, graph on the Larkaria and forward bias condition. പക്ഷെ നമ്മൾ നോർമലായിട്ട് നമ്മൾ ഡയോഡ് യൂസ് ചെയ്യുന്നത് ഫോർവേഡ് ബയസിലോ റിവേഴ്സ് ബയസിലോ ആയിരുന്നു. പക്ഷേ ജനർ ഡയോഡ് എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നോർമൽ ഡയോഡിനേക്കാളും ജനർ ഡയോഡ് മാനുഫാക്ചർ ചെയ്യുന്ന ഡ്രോപ്പിംഗ് ഒക്കെ കൂടുതലായിരിക്കും, ഡിപ്ലിഷൻ ലെയർ തിന്നായിരിക്കും. അത് കാരണമായിട്ട് ഇത് മൂന്നാമതൊരു റീജിയനിൽ കൂടി ഓപ്പറേറ്റ് ചെയ്യും. അതിന് പറയുന്ന പേരാണ് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയൻ. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ, അതായത് റിവേഴ്സ് വോൾട്ടേജ് എത്തുന്നവരെ ഈ ഒരു റേഞ്ച് കറണ്ട് ഒന്നും ഫ്ലോ അധികം ഉണ്ടാവില്ല. പക്ഷേ അതിനുശേഷം കറന്റിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ഇത് കറന്റ് ആണ്, ഈ ആക്സിസ് കാണിച്ചിരിക്കുന്നത് റിവേഴ്സ് കറന്റ് ആണ്. ജനർ ഡയോഡ് റിവേഴ്സ് ബേസ്ഡ് കണ്ടീഷനിൽ നമ്മൾ എക്സ്പീരിയൻസ് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിൽ ഫ്ലോ ചെയ്യുന്ന കറന്റ് ആണ്, റിവേഴ്സ് കറന്റ് ആണ്. ഓക്കെ, ആ ഒരു കറന്റ് ഒരു പെർട്ടിക്കുലർ മിനിമം വാല്യൂ ഉണ്ടാവും, ഒരു മാക്സിമം വാല്യൂ ഉണ്ടാവും. ഒരു ഓരോ ജനർ ഡയോഡ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ മിനിമം കറന്റും മാക്സിമം കറന്റും ഉണ്ടാവും. ജനർ ഡയോഡ് ജനറലായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം 1947282 1947644A, ഇതാണ് ജനർ ഡയോഡ് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവൈലബിൾ വാങ്ങിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇതിന് ഓരോ ജനർ ഡയോഡിനും ഓരോ നെയിം അനുസരിച്ച് അതിന്റെ ഡാറ്റാ ഷീറ്റിൽ അതിന്റെ പവർ റേറ്റിംഗ് അല്ലെങ്കിൽ കറണ്ട് റേറ്റിംഗ്, ആ ജനറിൽ കൂടെ പോകുന്ന റിവേഴ്സ് ബ്രേക്ക് ഡൗൺ കണ്ടീഷനിൽ ജനറിൽ കൂടെ പോകുന്ന കറണ്ട് റേറ്റിംഗ് അനുസരിച്ച് വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ ഒരു പെർട്ടിക്കുലർ കറണ്ട് വേരിയേഷൻ വരുന്ന സമയത്ത് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിട്ട് നിലനിൽക്കും, VZ എന്ന വോൾട്ടേജ് നിലനിൽക്കും. ജനർ ഡയോഡിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൽ ഇതേ ഉള്ളൂ, അതായത് ജനർ ഡയോഡ് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ കണ്ടീഷൻ നമുക്ക് നിലനിർത്തണം. അങ്ങനെയാണെങ്കിൽ അതിക്കൂടെ പോകുന്ന കറണ്ട് ഒരു പെർട്ടിക്കുലർ കറണ്ട് വരെയും അതിക്കൂടെ ഫ്ലോ ചെയ്യും. ആ സമയത്ത് എല്ലാം എന്ത് ചെയ്യും, ജനറിന്റെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VZ എന്ന പെർട്ടിക്കുലർ വോൾട്ടേജ് ആയിരിക്കും. അതായത് ജനർ ഡയോഡ് മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാർ 5 വോൾട്ട് ആണ് ഔട്ട്പുട്ട് വേണമെങ്കിൽ 5 വോൾട്ട് എന്താണ് വോൾട്ടേജ് ഉള്ള ജനർ ഡയോഡ് പർച്ചേസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ പിന്നെ ഒരു കറണ്ട് റേറ്റിംഗ് ഉണ്ടാവും, ഇത്രയ്ക്ക് ഇത്ര കറണ്ട് കൂടിയാണ് അത് നിലനിർത്തുക എന്നുള്ളത്. പക്ഷെ നോർമൽ ഡയോഡ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നത്, ബ്രേക്ക് ഡൗൺ ആയിപ്പോയി, റിവേഴ്സ് ബയസ് കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ വിസ്റ്റാൻഡ് ചെയ്യുന്നതിനേക്കാൾ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് അതിനേക്കാൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ആയി പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ജനർ ഡയോഡ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ അത് മാനുഫാക്ചർ ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, ഞാൻ ജനർ ഡയോഡ് പക്ഷെ എനിക്ക് എപ്പോഴും എന്ത് ചെയ്യണം, റിവേഴ്സ് ബയസ് ഡയറക്ഷനിൽ കൺസിഡർ ചെയ്യണം. അതിന് ഇതാണ് എന്റെ അൺറെഗുലേറ്റഡ് ഇൻപുട്ട് വോൾട്ടേജ്, അതായത് ഫിൽറ്റർ ആയിട്ടുള്ള ഇൻപുട്ട് വോൾട്ടേജ് ആണിത്. ഓക്കെ, അതിൽ ഞാൻ എന്ത് ചെയ്യണം, ഒരു സർക്യൂട്ട് ഇതൊരു ഇതൊരു സീരീസ് റെസിസ്റ്റൻസ് ഞാൻ കണക്ട് ചെയ്യണം. ജനർ ഡയോഡിന് സീരീസ് ആയിട്ട് ഞാൻ റെസിസ്റ്റർ കണക്ട് ചെയ്തു. ഓക്കെ, അത് ലോഡിന് ഇത് ആറ് അല്ലെങ്കിൽ ലോഡ് അതിന് എക്രോസ് ആയിട്ട് പാരലൽ ആയിട്ട്, അതായത് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം, ഈ ജനർ ഡയോഡ് നമുക്ക് ഫോർവേഡ് ബയസിൽ വരേണ്ട ആവശ്യമില്ല. നമ്മുടെ ആപ്ലിക്കേഷൻ എന്താണ്, റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. നമുക്ക് ഇതാണ് ആനോഡ് കാഥോഡ് അല്ലേ, ആനോഡ് കാഥോഡ്. അപ്പൊ അത് എപ്പോഴും എന്ത് ചെയ്യണം, ഈ ഒരു റീജിയനിൽ തന്നെ നിലനിർത്തണം. അത് കാണാൻ പറ്റുമ്പോൾ ആദ്യം ഒരു സീരീസ് ആയിട്ട് റെസിസ്റ്റർ കണക്ട് ചെയ്യാൻ പറഞ്ഞ പേര് ലിമിറ്റിംഗ് റെസിസ്റ്റൻസ് എന്നാണ്, ലിമിറ്റിംഗ് റെസിസ്റ്റൻസ് എന്നാണ്. കാഥോഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ട്, ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ വിളിക്കുന്ന പേര് വി നോട്ട് ആയിട്ടാണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ എടുക്കും, ഈ ലോഡിന്റെ അക്രോസ് ആയിട്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഇവിടെ വരുന്ന ഇൻപുട്ട് വോൾട്ടേജ് DC ഇൻപുട്ട് ആയിരുന്നു വന്നത് അല്ലേ, റെക്ടിഫയറിന്റെ ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് വന്നു, അതിന്റെ സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റർ ഞാൻ കണക്ട് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യാനാണ്, ഒരു ജനർ ഡയോഡ് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയൻ നമ്മൾ കണക്ട് ചെയ്തിരിക്കാം. ഇത് എപ്പോഴും എന്ത് ചെയ്യാം, ഇതിന് ഫോർവേഡ് ബേസ്ഡ് ആവില്ല, കാരണം ഒരിക്കലും ഇത് എന്ത് ചെയ്യില്ല, ഇവിടെ പോസിറ്റീവ് ഇത് ഫോർവേഡ് ബേസ്ഡ് ആവണമെങ്കിൽ ആനോഡ് വോൾട്ടേജ് കാഥോഡിനെ കൂടുതലായിരിക്കും. ആ ഒരു കണ്ടീഷൻ നമ്മൾ ഇപ്പോഴും ഇങ്ങനെയാണ് നിൽക്കുന്നത്, റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയൻ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസെപ്റ്റ് ചെയ്യണം. ഇവിടെ തിരിച്ച് കണക്ട് ചെയ്യില്ല, ആനോഡ് ഇവിടെ കാഥോഡ് ഇവിടെ കണക്ട് ചെയ്യില്ല. ഓക്കെ, ഇനി ഇതിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഓപ്പറേഷൻ വളരെ സിമ്പിൾ ആണ്, അതായത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എളുപ്പമാണ്. അതായത് നമ്മൾ പറഞ്ഞ പോലെ ഇതാണ് സീരീസ് റെസിസ്റ്റൻസ്, ഇത് കൂടെ പോകുന്ന കറണ്ട് വാല്യൂ IS ആണ്. ജനറൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും, അത് കാഥോഡ് ടു ആനോഡ് ആണ്. നോർമലി ആനോഡ് ടു കാഥോഡ് മാത്രം ഡയോഡ് ഫ്ലോ ഉണ്ടാവും, പക്ഷെ റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിൽ, റിവേഴ്സ് ബ്രേക്ക് ഡൗൺ കണ്ടീഷനിൽ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. IS എന്ന് വിളിക്കുകയാണ് ഇത് ലോഡ് ഔട്ട്പുട്ട് ആയിട്ട് ലോഡ് നെറ്റ്വർക്ക് സെന്റർ കറണ്ട് ആണ്. അതാണ് ഇതിന്റെ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഓക്കെ, ഞാൻ കുറച്ച് പെട്ടെന്ന് പറയുമ്പോൾ ടൈം വളരെ കുറവാണ്, കുറച്ച് പെട്ടെന്ന് പോവാണ്. അങ്ങനെയാണെങ്കിൽ ജനർ ഡയോഡിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ് പ്രോപ്പർട്ടി? അത് ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ജനറിൽ കൂടെ ഉണ്ടാകുന്ന ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് കറണ്ട്, അതായത് ഇപ്പൊ ഞാൻ പറയുകയാണ് ലോഡ് വോൾട്ടേജ് കൂടി, ഇൻപുട്ട് വോൾട്ടേജ് സോറി ഇൻപുട്ട് വോൾട്ടേജ് കൂടി, ആ സമയത്ത് ഇൻപുട്ട് കറണ്ട് കൂടും. ഇപ്പൊ ജനറിന്റെ ഇക്വേഷൻ എഴുതാം, എന്താ ഇൻപുട്ട് കറണ്ട് IS=IL എന്ന് നമുക്ക് എഴുതാം. അതിന്റെ അകത്ത് ജനർ കറണ്ട് IS=IS-IL എന്ന് നമുക്ക് എഴുതാം അല്ലെ. ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇവിടുത്തെ കറണ്ട് കൂടി കഴിഞ്ഞാൽ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ഇവിടെ ഡ്രോപ്പ് കൂടും. ഇവിടെ എതിരാണ് ലിമിറ്റിംഗ് റെസിസ്റ്റൻസ് എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഇതിന്റെ അകത്ത് ഉണ്ടാകുന്ന ജനറിന്റെ ഒരു റെസിസ്റ്റൻസ്, ഡൈനാമിക് റെസിസ്റ്റൻസ് ആണ് നമ്മളതിനെ പറയുക. ഡൈനാമിക് റെസിസ്റ്റൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യും, ഡൈനാമിക് റെസിസ്റ്റൻസ്. അത് മീൻ ചെയ്യുന്നത് എന്താണ്,
voltages. And the voltage, particularly the VZ, the voltage, apparent the cross section down, reverse vacuum condition, are they divided by IZ? This IZ will change and cool down for a particular range. IZ minimum to IZ maximum value. Other conditions and the cool way, for a good lunch, yeah, mass and the energy, resistance value, R is the number of the cooling range, other and search with the epodum is another thing. Across certain voltage, or particular voltage in the level of the port, other waste black row region operated changing board. Pangani angle, we give an output voltage of 5 volt, I remember 5 volt to the height of 5 volt voltage in the general voltage range. And a port of general and the 5 voltage in the engine. And the conditions are input voltage to Matambara, Alangan, road in the other assistance bar and search, I get the Kuria Korea Chia, and the conditions of the equations of the time in the ഈ ജനഡയോഡ് അല്ലാതെ വോൾട്ടേജ് റെഗുലേറ്റർ ട്രാൻസിസ്റ്റർ സീരീസ് ഷണ്ട് റെഗുലേറ്റർ എന്ന് പറഞ്ഞു. പക്ഷെ അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഐ സി ഉപയോഗിച്ചുകൊണ്ട് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വോൾട്ടേജ് റെഗുലേറ്റർ. അത് നമുക്ക് സിലബസിലുണ്ട്. പ്രധാനമായിട്ട് നമുക്ക് പോസിറ്റീവ് ഫിക്സഡ് വോൾട്ടേജ് ഉണ്ട്, നെഗറ്റീവ് ഫിക്സഡ് വോൾട്ടേജ് ഉണ്ട്. നമ്മൾ ഐ സി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു സിംഗിൾ ആണ്, കോസ്റ്റ് കുറവാണ്, അതൊക്കെ ഒരുപാട് ടെമ്പറേച്ചർ വേരിയേഷനൊക്കെ വിക്സ്റ്റാൻഡ് ചെയ്യും. ഐ സി ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ് എനിക്ക്. ഇതാണ് ജസ്റ്റ് ജനറൽ ആയിട്ട് നമ്മൾ പറയുന്നത്. കുറച്ച് പോസിറ്റീവ് ഐ സി ഉണ്ട്, പോസിറ്റീവ് ഫിക്സഡ് വോൾട്ടേജ് ഐ സി ഫിക്സഡ് ഐ സിസ് ഉണ്ട്, നെഗറ്റീവ് ഫിക്സഡ് ഐ സിസ് ഉണ്ട്. പോസിറ്റീവ് ഫിക്സഡ് ഐസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7-8 സീരീസിലായിരിക്കും പോസിറ്റീവ് ഫിക്സഡ് ഐസിസ് ഉള്ളത്. ഇതാണ് പറഞ്ഞാൽ 7-8 0 5 7-8 0 6 0 8 0 12 15 18 24. നെഗറ്റീവ് ഫിക്സഡ് വോൾട്ടേജ് ആണെങ്കിൽ 7-9 സീരീസ് ആയിരിക്കും. ഓക്കെ, അത് 7-9 0 5 0 6 0 8 12 15 18 24. ഈ ഐസി നമ്മൾ കണ്ടു ചെയ്തു കഴിഞ്ഞാൽ 7-8 0 5 ഐസി ആണ് ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എപ്പോഴും 5 വോൾട്ട് ആയിരിക്കും, +5 വോൾട്ട്. ഇതാണെങ്കിൽ +6 വോൾട്ട്. ഇതാണെങ്കിൽ നമ്മൾ എടുക്കുന്നത് +15 വോൾട്ട്. അത് ഓരോ ഐസി വാങ്ങിക്കാൻ കിട്ടുന്നതാണ് +24 വോൾട്ട്. 7-9 സീരീസ് ആണ് എങ്കിൽ -5 വോൾട്ട് -12 വോൾട്ട്. ഓരോന്നും -6 വോൾട്ട്, -8, -18, -24 എന്നൊക്കെ നമുക്ക് മാറ്റാൻ കിട്ടും. അതായത് 6 വോൾട്ടേജ് ഔട്ട്പുട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതിന് നല്ല ഫ്ലക്ച്വേഷൻസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഐസ് ആണ്, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ്. ഇപ്പൊ നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് ഈ സർക്യൂട്ട് നമുക്ക് കാണാൻ കഴിയുന്ന, നമുക്ക് എന്തൊക്കെ സർക്യൂട്ട് പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് കാണാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇതാണ് ഐസി വാങ്ങിക്കാൻ കിട്ടുന്നത്, 7-8 0 5 ഐസി ആണ്. ഇനി നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം, 7-8 0 5 ഐസിക്ക് അകത്ത് കഴിയുമ്പോൾ എന്താണ് അതിന്റെ അകത്തുള്ള കാര്യം, 3 ടെർമിനലാണ് ഉണ്ടാവുക. ഐസിക്ക് 3 ടെർമിനൽ. ഓക്കെ, 3 ടെർമിനൽ ഉണ്ടാവുക, 1, 2, 3. അപ്പൊ 7-8 0 5 7-9 0 5 ഐസിക്ക് പ്രത്യേകതയുണ്ട്. 7-8 0 5 ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ഇൻപുട്ട് ആണ്. ഞാൻ 7-8 0 5 കണക്ട് ചെയ്യുന്നതാണ്, ഫസ്റ്റ് പോയിന്റ് ഇൻപുട്ട് ആണ് അല്ലേ. ഇനി സെക്കൻഡ് ടെർമിനൽ വെച്ചാൽ കോമൺ ആണ് അല്ലെങ്കിൽ ഗ്രൗണ്ട് ആണ്. സെക്കൻഡ് ടെർമിനൽ കോമൺ അല്ലെങ്കിൽ ഗ്രൗണ്ട്. തേർഡ് ടെർമിനൽ വെച്ചാൽ ഔട്ട്പുട്ട് ആണ്, അതാണ് എന്റെ ഫൈനൽ ആയിട്ട് ഔട്ട്പുട്ട്. ഞാൻ ലോഡിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് ഫൈനൽ ആയിട്ട് ഔട്ട്പുട്ട്, തേർഡ് ടെർമിനൽ, ഫസ്റ്റ് ടെർമിനൽ, സെക്കൻഡ് ടെർമിനൽ. 7-9 0 5 ആണെങ്കിൽ ഇതിന്റെ ഓർഡറിൽ വ്യത്യാസമുണ്ട്, അത് മാനുഫാക്ചർ അങ്ങനെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ, 7-9 0 5 കോമൺ നമുക്ക് തിരിഞ്ഞു പോയിരിക്കാൻ വേണ്ടി. സോറി, 7-9 0 5 ഒന്നാമത്തെ ടെർമിനൽ ആയിരിക്കും, 7-9 0 5 ഫസ്റ്റ് ടെർമിനൽ ആയിരിക്കും. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഉണ്ടാവും, അതിനകത്ത് വ്യക്തമായിട്ട് നമുക്ക് ഒരു ഡേറ്റ ഷീറ്റിൽ ഒക്കെ തരാൻ കഴിയും. കോമണും ഔട്ട്പുട്ടും, ഒരു ഇൻപുട്ട്, ഒരു ഔട്ട്പുട്ട്, ഒരു ഗ്രൗണ്ട്, ഒരു കോമൺ ടെർമിനൽ, ഇത്രയേ ഉള്ളൂ. പക്ഷേ അത് 7-8 0 5 പോസിറ്റീവ് റെഗുലേറ്റർ ആയാലും നെഗറ്റീവ് റെഗുലേറ്റർ ആയി കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് നെഗറ്റീവ് ഫിക്സഡ് വോൾട്ടേജ് നമുക്ക് ആവശ്യമായിട്ട് വരും. ഇതാണ് പറഞ്ഞാൽ ട്രാൻസിസ്റ്ററിന്റെ ബയസിംഗ് സമയത്തേക്ക് -CCC നെഗറ്റീവ് വോൾട്ടേജ് നമുക്ക് വേണമെങ്കിലും 7-9 0 5 ഐസിയിലോട്ട് പോകാം. പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ 7-8 ഐസിയിലോട്ട് പോകാം. 0 5 എന്ന് പറഞ്ഞാൽ 5 വോൾട്ട് ആയിരിക്കും അത് തരിക. അത് സീരീസ് ഉണ്ട് അല്ലെ, ഡാറ്റാ ഷീറ്റിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് വയ്ക്കാൻ മതി. വോൾട്ടേജ് എന്നിട്ട് ഐസി സിലബസിൽ എടുത്ത് 7-8 0 5 7-9 0 5 പറഞ്ഞു ക്ലിയർ കറങ്ങും. കൂടാതെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ രണ്ട് കപ്പാസിറ്റർ കൂടി 20 ടെർമിനൽ കണക്ട് ചെയ്യും. കപ്പാസിറ്റർ C1 C2 അത് ഒന്ന് ചെയ്യുന്ന വെച്ചാൽ ഫിൽറ്ററിംഗ് എഫക്ട് കുറച്ച് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയും, അതുപോലെ തന്നെ C2 കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി മാറ്റം ഒക്കെ വേണ്ടിയിട്ടാണ് ഔട്ട്പുട്ടിന്റെ അകത്ത്. ഓക്കെ, ഇത് പെർഫെക്റ്റ് ആയിട്ടാണ്. ഫസ്റ്റ് ടെർമിനൽ കോമൺ ആണ്, ഇത് 7-8 0 5 ആണെങ്കിൽ ഫസ്റ്റ് ടെർമിനിന്റെ ഇൻപുട്ട് ആണ്, സോറി സെക്കൻഡ് ടെർമിനൽ കോമൺ ആണ്, തേർഡ് ടെർമിനൽ ഔട്ട്പുട്ട് ആയിരിക്കും. ഇപ്പൊ 7-9 ആയിരുന്നെങ്കിൽ ഫസ്റ്റ് ടെർമിനൽ ഇത് കോമൺ ആയി മാറിയേനെ,
സെക്കൻഡ് ടെർമിനൽ ആയിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കുക. ടെർമിനൽ മാറ്റം മാത്രമേ ഉള്ളൂ. ഐ സി വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, ലോ പവർ കൺസംപ്ഷൻ ആണ്, അതുപോലെ തന്നെ സിമ്പിൾ ആണ്, കോസ്റ്റ് എഫിഷ്യന്റ് ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും വോൾട്ടേജ് റെഗുലേറ്റർ പഠിക്കാം. വോൾട്ടേജ് റെഗുലേഷൻ പറഞ്ഞത് സെന്റർ ഡയോഡ് വെച്ചുള്ള വോൾട്ടേജ് റെഗുലേഷൻ, അതുപോലെ തന്നെ വോൾട്ടേജ് റെഗുലേറ്റർ ഐ സിയെ കുറിച്ചാണ്, പോസിറ്റീവ് നെഗറ്റീവ്. നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ് എങ്കിൽ നമ്മൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ റെക്ടിഫയർ സർക്യൂട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇതായിരുന്നു ഇൻപുട്ട് വേവ്ഫോം. എ സി ടു ഡി സി കൺവേർട്ട് ചെയ്യേണ്ടത്. റെക്ടിഫയർ ഔട്ട്പുട്ട് എന്താവുന്നേ? ഒരു ഡി സി വേവ്ഫോം. പക്ഷെ ഇതിന്റെ റിപ്പ്രന്റ് ആയിരുന്നു ഒരു പൾസേറ്റിംഗ് ഡി സി ആണ്, എ സിയും ഡി സിയും ഉണ്ടായിരുന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ ഫിൽറ്റർ വെച്ച് കുറച്ച് നമ്മൾ റെക്ടിഫൈ ചെയ്തു, അതിനുശേഷം വോൾട്ടേജ് റെഗുലേറ്റർ നമുക്ക് സെന്റർ ഡയോഡോ ഐ സിയോ എന്തോ വയ്ക്കാം. അങ്ങനെയാണ് പെർഫെക്റ്റ് ആയ ഡിസി ആണ് ലോഡ് മോട്ട് കണക്ട് ചെയ്ത് ബോർഡാണ്. ലോഡ് മോട്ട് കണക്ട് ചെയ്യുന്നതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസി ആണ്. ഞാൻ ബസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ അതായത് ട്രാൻസ്ഫോമർ, ഓക്കെ, സ്റ്റെപ്പ് ഓൺ ട്രാൻസ്ഫോമർ, ഇത് ഫുൾ ഫുൾ റെക്ടിഫയർ ആണ്, തിരിച്ച് റെക്ടിഫയർ ആണ്, റെക്ടിഫയർ ഔട്ട്പുട്ട്. ഞാൻ ബസ് ഒരു ഫിൽറ്ററിംഗ് കപ്പാസിറ്റർ ആണ്, ഞാൻ വെറും സി കപ്പാസിറ്റർ, ഷണ്ട് കപ്പാസിറ്റർ മാത്രം സിംഗിൾ സി ആണ് നോർമൽ യൂസ് ചെയ്യുക. അതിനുശേഷം 7805 ഐ സി ആണ് യൂസ് ചെയ്തത്. അങ്ങനെയാണ് ഇതിന്റെ ഔട്ട്പുട്ട് എത്ര നിലനിർത്തും? 5 വോൾട്ട് ഡി സി ആയിട്ട് നിലനിർത്തും. ഇത് ട്രാൻസ്ഫോമർ, ഇത് ട്രാൻസ്ഫോമർ, ഇത് റെക്ടിഫയർ, ഇത് ഞാൻ ഫിൽറ്റർ ചെയ്തു, അതിനുശേഷം ഞാൻ വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്തു. ഓക്കെ, 7805 സി ആണെങ്കിൽ 5 വോൾട്ട് ആയിരിക്കും, 7812 ആണെങ്കിൽ 12 വോൾട്ട് എന്ന് കിട്ടും. അത് പക്ഷേ പ്രത്യേക ഇൻപുട്ട് നമ്മൾ നോക്കാം, സ്റ്റെപ്പ് ഡൗൺ സ്റ്റെപ്പ് ഡൗൺ എത്രയാണ് ഇൻപുട്ട്, പെർട്ടിക്കുലർ റേഞ്ച് കാണും, ആ റേഞ്ചിനകത്താണെങ്കിൽ മാത്രം അത് പെർട്ടിക്കുലർ വോൾട്ടേജ് നിലനിർത്തുകയും. ഓക്കെ, ഇതാണ് നമ്മുടെ എ സി ടു ഡി സി കൺവേർഷൻ. ഇനി നമുക്ക് ഈ മുഴുവനകത്ത് പഠിക്കാനുള്ള പ്രധാനമായിട്ട് എന്താണ്, ഈ ഒരു വേവ് ഫോമിന് എല്ലാം ക്ലിപ്പ് ചെയ്യണം, ക്ലാമ്പ് ചെയ്യണം, പെർട്ടിക്കുലർ വേവ് ഫോം ഷേപ്പ് വേണം. അതാണ് നമുക്ക് അടുത്തായിട്ട് പഠിക്കണം, അതായത് ക്ലിപ്പറും ക്ലാമ്പർ സർക്യൂട്ട്. അത് ഡയോഡ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതുവരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. റെക്ടിഫയർ ഔട്ട്പുട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ എടുത്തു, അത് നമ്മൾ എന്ത് ചെയ്തു, ഫിൽറ്റർ ചെയ്തു. അതിപ്പോ ഫിൽറ്റർ നമ്മൾ പറഞ്ഞു കപ്പാസിറ്റർ ഫിൽറ്റർ, ഇൻഡക്ടർ ഫിൽറ്റർ, എൽ സി ഫിൽറ്റർ, അല്ലെ, സി എൽ സി ഫിൽറ്റർ, ഡിഫറെന്റ് ടൈപ്പ് ഫിൽറ്റർ, കപ്പാസിറ്ററിന്റെയും ഇൻഡക്ടറും എങ്ങനെ ഫിൽറ്റർ വർക്ക് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് കപ്പാസിറ്ററിൽ എന്താണ് കപ്പാസിറ്റർ പ്രോപ്പർട്ടി അനുസരിച്ചാണ് കപ്പാസിറ്റർ റിയാക്ടൻസ്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, പെട്ടെന്ന് കപ്പാസിറ്ററിന്റെ പ്രോപ്പർട്ടി അത് ഫ്രീക്വൻസി മാറുന്നതനുസരിച്ച് അത് കടത്തിവിടുകയും എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കപ്പാസിറ്റർ മനസ്സിലായത് എന്താണ്, കപ്പാസിറ്റർ ഡി സിയെ ബ്ലോക്ക് ചെയ്യും, എ സിയെ കടത്തില്ല. എ സി ബൈപ്പാസ് ചെയ്ത് നൽകാമെന്നുണ്ടെങ്കിൽ കപ്പാസിറ്റർ എന്ത് ചെയ്യും, പാരലായിട്ട് ഷണ്ടായിട്ട് വേണം 100 നെപ്രസെറ്റ് കണക്ട് ചെയ്യാനുള്ളത്. ഇൻഡക്ടർ ആണെങ്കിൽ ഡി സിയെ ബ്ലോക്ക് ചെയ്യും ഓൾറെഡി, സോറി, എ സിയെ ബ്ലോക്ക് ചെയ്യും, ഡി സിയെ കടത്തിവിടും. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ട പ്യുവർ ഡി സി ആണ്, ഞാൻ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. അതിനുശേഷം കുട്ടിയിൽ തന്നെ വീണ്ടും ഇൻപുട്ടിൽ ഫ്ലക്ച്വേഷൻ വരാം, അല്ലെങ്കിൽ ലോഡ് മാറുന്നതനുസരിച്ച് പെർട്ടിക്കുലർ ഔട്ട്പുട്ട് ടെർമിനൽ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വരാം. അത് രണ്ടിനും മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണമെങ്കിൽ ഞാൻ എവിടേക്ക് മാറും, വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റായിട്ട് മാറും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് റെഗുലേറ്റർ, വോൾട്ടേജ് റെഗുലേറ്ററിൽ നമ്മൾ പോകും. വോൾട്ടേജ് റെഗുലേറ്റർ നമുക്ക് ജനറൽ വോൾട്ടേജ് ഉണ്ട്, അതും പെർട്ടിക്കുലർ റേഞ്ചിലുണ്ട്, 5 വോൾട്ട് ആണ്, 2 വോൾട്ട്. ഡാറ്റ ഷീറ്റ് നോക്കിയാൽ മതി, ആ റേഞ്ചിൽ തന്നെ വാങ്ങിച്ചെടുക്കാൻ കഴിയും. ആ ജനറൽ വോൾട്ടേജിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അത് റിവേഴ്സ് ബാക്ക്ഗ്രൗണ്ട് റീജിയൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വോൾട്ടേജിൽ ഫ്ലക്ച്വേഷൻ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ കറണ്ടിന്റെ ഫ്ലക്ച്വേഷൻ പെട്ടെന്ന് അത് ആ വോൾട്ടേജ് അതിനകത്ത് കറണ്ടിന്റെ അളവ് കൂടുകയും കുറയുകയും ചെയ്യും, അതിന്റെ റെസിസ്റ്റൻസ് ഡൈനാമിക് റെസിസ്റ്റൻസ് വേരി ചെയ്യും. അത് കാരണം കറണ്ട് ഓൾറെഡി കൂടും കുറയും, നമ്മൾ ആരും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു റെസിസ്റ്റൻസ് ലിമിറ്റഡ് റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് സീരീസ് ആയിട്ട്. പക്ഷെ എന്തിനാക്കും, അതിനുശേഷം ഫൈനലായിട്ട് നമ്മൾ പറഞ്ഞു ഐ സി നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ കോമാറ്റ് ഐ സി ആണ് കൂടി നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. നമ്മൾ കോഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എ സി ഡി സി വേണം. അപ്പൊ നമുക്ക് ട്രാൻസിസ്റ്റർ അടുത്ത മൊഡ്യൂൾ നമ്മൾ ട്രാൻസിസ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആ സമയത്ത് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകമായിട്ട് ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ്, പോസിറ്റീവ് വോൾട്ടേജും നെഗറ്റീവ് വോൾട്ടേജ് ഒക്കെ കൊടുക്കേണ്ടി വരും. ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ആംപ്ലിഫൈ ചെയ്യുന്ന ഓപ്പറേഷൻ പിന്നീടാണ്. അപ്പൊ അങ്ങനെ കിടക്കുമ്പോൾ അത് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് വോൾട്ടേജ് അല്ലെങ്കിൽ തന്നെ വേണം, ചെറിയ വോൾട്ടേജ് ആംപ്ലിഫയർ സർക്യൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ അടുത്ത സെമ്മിൽ S5 ഇതിന്റെ ലാബ് ഉണ്ട്. ലാബിൽ നമ്മൾ ചെയ്യുന്ന കാര്യം റെക്ടിഫയർ സർക്യൂട്ട് നമ്മൾ ചെയ്യും, ഫിൽറ്റർ ചെയ്യും, ജനറൽ വോൾട്ടേജ് റെഗുലേറ്റർ ഒക്കെ നമ്മൾ ചെയ്യുന്നു. ലാബിൽ നമ്മൾ ബ്രെഡ് ബോർഡിനകത്ത് കണക്ഷനെ കൊടുത്ത് ഇൻപുട്ട് വോൾട്ടേജ് അനലൈസ് ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടുമെന്ന്. പക്ഷെ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇതെങ്ങനെയാണ് നമ്മൾ സർക്യൂട്ട് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായി, ഇങ്ങനെ കപ്പാസിറ്റർ എന്താണ് ഫിൽറ്റർ ആയി വന്നു. പക്ഷേ ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത ലാബിൽ നമ്മൾ ചെയ്യുന്നു, ഇലക്ട്രോണിക്സ് ലാബ് ഉണ്ട്, S5 ചെയ്തു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ ടൈം ആയി തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നിങ്ങൾ അവസാനം കുറച്ച് സ്പീഡിലാണ് പോകുന്നത്, തുടക്കത്തിൽ കുറച്ച് ലാഗ് ആയിരിക്കും, എന്താ വെച്ചാൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. ബെറ്റർ ഐ സി തന്നെയാണ് പക്ഷെ ജനറൽ ഡയോഡ് യൂസ് ചെയ്ത് സർക്യൂട്ട് ഒക്കെ ഉണ്ട്, ചെറിയ സർക്യൂട്ട് ഒക്കെ ജനറൽ ഡയോഡ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഐ സി ആണ് കുറച്ചുകൂടെ കൺവീനിയൻറ്റ്, കുറച്ചുകൂടെ എന്താണ് ടെമ്പറേച്ചർ ഒക്കെ ഒരുപാട് വിസ്റ്റാൻഡ് ചെയ്യും, ടെമ്പറേച്ചർ റേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് വിസ്റ്റാൻഡ് ചെയ്യും. ഐ സി സിമ്പിളും ആണ്, പക്ഷെ നമ്മൾ
IC integrated circuit IC advanced IC IC regulator la maximum current limit 1 ampere nu കേട്ടില്ല ടീച്ചറെ. അത് പക്ഷെ മില്ലി ആമ്പിയർ ഒക്കെ റേഞ്ച് തന്നെ ആയിരിക്കും. പെർട്ടിക്കുലർ ആയിട്ട് ഓരോ ഐസിലും ഡിസൈൻ ചെയ്യുന്നതാണ്. പെർട്ടിക്കുലർ മില്ലി ആമ്പിയർ മൈക്രോ ആമ്പിയർ ഒക്കെ തന്നെ റേഞ്ച് ഒരുപാട് വലിയ. നമ്മൾ പഠിക്കുന്ന തന്നെ അനലോഗ് ഇലക്ട്രോണിക്സ് ആണ്. ചില സ്മോൾ റേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണേ. പവർ ഇലക്ട്രോണിക്സ് ഒക്കെ അടുത്ത ക്ലാസ് അടുത്ത സെമ്മിലൊക്കെ പഠിക്കും. അത് കുറച്ച് റേറ്റിംഗ് കൂടിയായിട്ടുള്ള കൺവെർട്ടറും അവിടെ നമ്മൾ കൺവെർട്ടറിൽ തന്നെ പഠിക്കും. പവർ ആംപ്ലിഫയർ പവർ സർക്യൂട്ടിൽ നിന്ന് പറയാം. നമ്മൾ പഠിക്കുന്ന ഐസിയാണ് ഐസിക്കകത്തൊക്കെ സ്മോൾ കറണ്ട് തന്നെ ആയിരിക്കും. പെർട്ടിക്കുലർ ഓരോ ഡിസൈൻ ആ ഡേറ്റ ഷീറ്റ് എടുത്താൽ മനസ്സിലാവും കറണ്ട് വോൾട്ടേജ് എല്ലാ കാര്യവും നമുക്ക് ഡേറ്റ ഷീറ്റ് ഉണ്ട് ഓരോ ഐസും മാനുഫാക്ചറിംഗ് അനുസരിച്ച് വെച്ച് അവസാനം ജനറേറ്ററിന്റെ പോർഷൻസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടായിരുന്നു. ഇൻപുട്ട് വോൾട്ടേജ് മാറിയാലും ഔട്ട്പുട്ടിൽ ലോഡിലൊക്കെ മാറ്റുന്നത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്ക് പറയാം. മാത്തമെറ്റിക്കൽ ഇക്വേഷൻ അനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. അത് അതാത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എനിക്ക് തോന്നുന്നു ലിങ്കില് അവൈലബിൾ ആക്കുമ്പം. ഇത് ചെറിയ രണ്ട് ആക്ടിവിറ്റീസ് ആണ്, ചെറിയ രണ്ട് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട്. അതായത് ഫുൾ വേവ് റെക്ടിഫയർ നമ്മൾ ഷണ്ട് കപ്പാസിറ്റി യൂസ് ചെയ്താൽ എങ്ങനെയാണ് വർക്കിംഗ് യൂസ് ചെയ്യുന്നത്. അതായത് റെക്ടിഫയർ നിങ്ങൾ സെപ്പറേറ്റ് പഠിച്ച് ഫിൽറ്റർ സെപ്പറേറ്റ് പഠിച്ച് രണ്ടു കമ്പൈൻ ചെയ്യുമ്പോൾ വർക്കിംഗ് യൂസ് ചെയ്യുന്നത്. റെക്ടിഫയർ ഓപ്പറേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം, അതിനുശേഷം കപ്പാസിറ്റർ ഓപ്പറേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കൂടാതെ ജനറേറ്റർ ഡയോഡ് എങ്ങനെയാണ് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്, ഇൻപുട്ട് വോൾട്ടേജ് മാറ്റം വന്നാലും ഔട്ട്പുട്ടിൽ മാറ്റം ഔട്ട്പുട്ടിൽ ലോഡിന്റെ എക്സ്പ്ലെയിൻ ചെയ്താൽ എങ്ങനെയാണ് ജനറേറ്റർ ഡയോഡ് ആ ഒരു വോൾട്ടേജ് കൺട്രോൾ ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യണം. നമ്മൾ ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് നോക്കണം. So I think we have reached to the end of the session. Abdul Bathis sir, thank you so much for giving a nice presentation to the students. I hope it was a very informative session, and the session will be available shortly on the YouTube. Once again, I record my sincere thanks to the presenter Abdul Bathis sir, program coordinator Binu Miss, thank you for giving this opportunity, Jyothilal sir, panelist Laya Miss, Elsa Miss, and to all the participants. Thank you all.